മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാം, രോഗത്തിൽ നിന്ന് രക്ഷിക്കാം, എന്തിന് ആപത്തിൽ നിന്നും രക്ഷിക്കാം, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ലോകത്തിലുള്ള എല്ലാവരും പറയുന്ന ഒരേ ഒരു ഉത്തരം ഇല്ല എന്നായിരിക്കും. എന്നാൽ മരണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയും. അത് എങ്ങനെയാണ് എന്നുള്ള രഹസ്യത്തെ ആധാരത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ പ്രപഞ്ച രഹസ്യം. പുരാണങ്ങളിൽ പോലും ഭക്തനായ മാർക്കണ്ഡേയനെ മരണത്തിൽ നിന്നും ശിവഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. ദേവന്മാർ പാലാഴി കടന്ന് അതിൽ നിന്ന് ലഭിച്ച അമൃത് പാനം ചെയ്ത് അവർ അമരത്വം പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാകുന്നത്? മരണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയും എന്നല്ലേ? ഇതെല്ലാം എപ്പോൾ നടന്നതാണെന്നറിയാമോ? ആ രഹസ്യത്തെയാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ ആരാണ്, അതായത് നിങ്ങൾ ആരാണ്, ഈ ചോദ്യത്തിന് മറുപടി നൽകുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഈ ശരീരവും കാണാൻ കഴിയാത്ത ചൈതന്യവും, അതായത് ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ. ശരീരം വേറെ, ആത്മാവ് വേറെ. ഇതിൽ നിങ്ങൾ ആരാണ്? ശരീരമോ ആത്മാവോ? ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ കഴിയും. ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഈ കണ്ണുകൾ കൊണ്ടല്ല, ജ്ഞാനമെന്ന് പറയുന്ന മൂന്നാമത്തെ കണ്ണുകൊണ്ട് ആത്മാവിനെ കാണാൻ കഴിയും. ഇരു പുരികങ്ങൾക്ക് നടുവിൽ, കണ്ണുകളുടെ പിന്നിലായി, മസ്തിഷ്കത്തിന് നടുവിൽ മനോഹരമായൊരു നക്ഷത്രം പോലെ ഒരു പ്രകാശ ബിന്ദുവായി ആത്മാവ് ജ്വലിക്കുന്നത് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ കണ്ണിലൂടെ എല്ലാവർക്കും കാണാം. ഇതിനെയാണ് നെറ്റിക്കണ്ണ് എന്ന് പറയുന്നത്. ഗീതയിൽ പോലും ഇരു പുരികങ്ങൾക്ക് നടുവിലായി ജ്വലിക്കുന്ന ആത്മചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കാറിന് എങ്ങനെയാണോ ഡ്രൈവർ ആവശ്യമായിരിക്കുന്നത്, അതേപോലെ ഈ ശരീരത്തിന് ആത്മാവാണ് ഡ്രൈവർ. അവിടെ കാറിനെ കണ്ണുകൊണ്ട് കാണാം, ഡ്രൈവറെയും കണ്ണുകൊണ്ട് കാണാം. അതുകൊണ്ട് രണ്ടും വേറെ വേറെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ശരീരത്തെ മാത്രമേ കണ്ണുകൊണ്ട് കാണുന്നുള്ളൂ. ആത്മാവെന്ന ഡ്രൈവറെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതിനാൽ എല്ലാം ശരീരം തന്നെയാണ് ചെയ്യുന്നത് എന്ന് കരുതി ആത്മാവെന്ന ഡ്രൈവറെ മറന്നുപോയി. ആത്മാവ് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു അദൃശ്യശക്തി. ആത്മാവിനെ ഏതെങ്കിലും ആയുധം കൊണ്ടോ, അഗ്നി കൊണ്ടോ, വായു കൊണ്ടോ, ജലം കൊണ്ടോ നശിപ്പിക്കാനാവില്ല. ആത്മാവിന് മരണമേയില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ശരീരം ഒരു മിഥ്യയാണ്, നശ്വരമാണ്.
ആത്മാവ് അനശ്വരമാണ്. ശരീരത്തിൽ അവയവങ്ങൾ ഉള്ളതുപോലെ ആത്മാവിലും സൂക്ഷ്മമായ മൂന്ന് അവയവങ്ങളുണ്ട്. അവയെ മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്ന് പറയും. മനസ്സ് ചിന്തകളെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും മരിച്ചാൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. അതിനർത്ഥം മനസ്സ് ആത്മാവിലാണ് ഇരിക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നില്ലേ? ബുദ്ധി ചിന്തകൾ നല്ലതാണോ മോശമാണോ എന്ന് വേർതിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കും. സിദ്ധന്മാരും മഹാന്മാരും സമാധിയായതിനു ശേഷവും പലർക്കും ദർശനങ്ങൾ നൽകി പല നന്മകളും ചെയ്യുന്നുണ്ട്. നല്ലത് ചെയ്യണമെങ്കിൽ ബുദ്ധി ജോലി ചെയ്യണ്ടേ? ശരീരമാണെങ്കിൽ സമാധിയായി. അങ്ങനെയെങ്കിൽ ബുദ്ധി എവിടെയാണ് ഇരിക്കുന്നത്? ആത്മാവിലല്ലേ? സംസ്കാരം എന്നാൽ എല്ലാത്തിനെയും റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡർ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ എന്ത് ചെയ്താലും ഉടനെ ആത്മാവിൽ അതിൻ്റെ പതിപ്പുണ്ടാകും. അതുകൊണ്ടാണ് പാപാത്മാവ്, പുണ്യാത്മാവ് എന്നെല്ലാം പറയുന്നത്. നിങ്ങൾ ചിത്രഗുപ്തനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം ആരാണെന്നറിയാമോ? എല്ലാവരുടെയും പാപപുണ്യക്കണക്കുകളെ എഴുതുന്നവർ. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആരാണെന്നറിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടും. ചിത്രം പ്ലസ് ഗുപ്തം, ഇതാണ് ചിത്രഗുപ്തൻ. ചിത്രമെന്നാൽ രൂപം, അതായത് ഈ ശരീരം തന്നെയാണ് ചിത്രം. ഗുപ്തമെന്നാൽ മറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഈ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മാവല്ലേ? ആത്മാവിൻ്റെ മറ്റൊരു പേരാണ് ചിത്രഗുപ്തൻ. നടക്കുന്ന ഓരോരോ രംഗങ്ങളായി ഓരോരോ നിമിഷത്തിലും CCTV ക്യാമറയിലൂടെ എങ്ങനെ കമ്പ്യൂട്ടറിൽ പതിയുന്നുവോ അതേപോലെ നമ്മൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും ആത്മാവിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. ആരുമറിയാതെ നമുക്ക് തെറ്റ് ചെയ്യാം, എന്നാൽ നമ്മളറിയാതെ നമുക്ക് തെറ്റ് ചെയ്യാനാവില്ല. ചെറുപ്രായത്തിൽ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ പോലും നന്നായി നമ്മുടെ ഓർമ്മയിലുണ്ടോ ഇല്ലയോ? അങ്ങനെയെങ്കിൽ ആത്മാവിലത് പതിയുന്നുണ്ട് എന്നല്ലേ അർത്ഥം? ജനനവും മരണവും ഈ ശരീരത്തിനാണ്, ആത്മാവിന് ബാധകമല്ല. എങ്ങനെ നമ്മൾ വസ്ത്രത്തെ മാറ്റുന്നുവോ അതുപോലെ ആത്മാവ് ഈ ശരീരത്തെ വിടുമ്പോൾ മറ്റൊരമ്മയുടെ ഗർഭത്തിൽ പോയി പുതിയ ശരീരം സ്വീകരിക്കും. ഇതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത്. സിദ്ധന്മാർ കൂടുവിട്ട് കൂടുമാറ്റം ചെയ്യുന്നതായി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് ആരാണ്? ആത്മാവല്ലേ? ആത്മാവ് ഈ ജന്മത്തിൽ എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് പുനർജന്മം തീരുമാനിക്കപ്പെടുന്നത്. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ധനികന്റെ വീട്ടിലും, പാപങ്ങൾ ചെയ്താൽ ദരിദ്രന്റെ വീട്ടിലും ജനിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് നല്ലതും മോശമായതും വന്നു ചേരുന്നത്. നമ്മൾ വിതച്ചത് തന്നെ നമ്മൾ കൊയ്യുന്നു എന്ന് പറയാറുണ്ട്. ഭൂമാറാങ്ങ് വായുവിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. അതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെ വിധിയും. നമ്മൾ എന്ത് ചെയ്താലും അത് തിരിച്ച് നമുക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ടാണ് മുതിർന്നവർ നല്ലത് മാത്രം ചിന്തിക്കൂ എങ്കിൽ നല്ലത് നടക്കും എന്ന് പറഞ്ഞത്.
ഈ ആത്മാവിനുള്ളിലാണ് ഏഴ് ദൈവികമായ ഗുണങ്ങളുള്ളത്. ശാന്തി, സുഖം, സ്നേഹം, ജ്ഞാനം, പരിശുദ്ധി, ആനന്ദം, ശക്തി, ഇതെല്ലാമാണ് നമ്മുടെ യഥാർത്ഥ ഗുണങ്ങൾ, ദൈവീക ഗുണങ്ങൾ. ചിത്രഗുപ്തൻ എന്നത് ഒരാളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മാർക്കണ്ഡേയൻ എന്നതും ഒരു വ്യക്തിയല്ല, ഞാൻ നശിക്കാത്തതും മരണമില്ലാത്തതുമായ ആത്മാവാണെന്ന് ആര് തിരിച്ചറിയുന്നുവോ അവർ മരണത്തെയോർത്ത് ഭയപ്പെടുകയില്ല. നാം ഓരോരുത്തരും മാർക്കണ്ഡേയന്മാരാണ്. അതുപോലെ അമൃത് എന്നത് ഒരു ദ്രാവകമല്ല, ജ്ഞാനമാണ് അമൃത്. ഈ ജ്ഞാനത്തെ ബുദ്ധിയിലേക്ക് സ്വീകരിച്ച് ഞാൻ അനശ്വരമായ ആത്മാവാണെന്ന് ആര് നല്ല പോലെ മനസ്സിലാക്കുന്നുവോ അവർ മരണത്തെയോർത്ത് ഭയപ്പെടുകയില്ല. ഇനി പറയൂ, ഞാൻ ആരാണ്? അതായത് നിങ്ങൾ ആരാണ്? നശിച്ചു പോകുന്ന ഈ ശരീരമാണോ അതോ അനശ്വരമായ മരണമേയില്ലാത്ത ആത്മാവാണോ? തിരിതെളിക്കാം അജ്ഞാന ഇരുളെല്ലാം അകന്നിരട്ടെ, ആത്മദീപ തിരിതെളിക്കാം അജ്ഞാന ഇരുളെല്ലാം അകന്നിരട്ടെ. ഞാൻ ആത്മാവാണ്, അനശ്വരമാണ്, എനിക്ക് മരണമേയില്ല എന്ന സത്യത്തെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി നിങ്ങളോട് ആശ്ചര്യകരമായ, അല്ലല്ല, സന്തോഷപ്രദമായ ഒരു കാര്യം പറയുവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും രണ്ടച്ഛന്മാരുണ്ട്. ഇത് ആശ്ചര്യമായ കാര്യമാണോ അതോ സന്തോഷമുള്ള കാര്യമാണോ? മുഴുവനും കേട്ട ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ശരീരം വേറെ, ആത്മാവ് വേറെ എന്ന് നമ്മൾ മനസ്സിലാക്കി. നശിക്കുന്ന ശരീരത്തിന് ഒരു അച്ഛനുള്ളതുപോലെ അനശ്വരമായ ആത്മാവിനും ഒരു അച്ഛനുണ്ടാകുമോ ഇല്ലയോ? ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഒരു പ്രകാശബിന്ദുവായ നക്ഷത്രം പോലെയാണുള്ളത്. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ അച്ഛനും അതുപോലെ തന്നെയല്ലേ ഉണ്ടാവുക? നാമും ആത്മാവാണ്, അവരും ആത്മാവാണ്. എന്നാലും ആ ശക്തിയെ പരമാത്മാവെന്നാണ് എല്ലാവരും പറയുന്നത്. പരംപിത, പരമാത്മാവ്, അതായത് ഉയർന്നതിലും ഉയർന്ന അച്ഛൻ. ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്നവൻ ആരാണ്? അത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും ആ ശക്തിയെ ദൈവം, അല്ലാഹു, ഈശ്വരൻ, യഹോവ, ഗോഡ് ഫാദർ എന്നെല്ലാം പറയുന്നത്. നമ്മളെല്ലാവരും ആരാണ്? ആത്മാക്കളാണ്. അങ്ങനെയെങ്കിൽ പരമാത്മാവ് ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് എന്നുള്ളത് വ്യക്തമാകുന്നില്ലേ? കുട്ടിക്കു താതൻ ഒരുവൻ, നാം എല്ലാവർക്കും താതൻ ഈശ്വരൻ. നീ ഒരുവനെ വിശ്വസിക്കുന്നോ അല്ല ഈശ്വരനെ വിശ്വസിക്കുന്നോ? നമ്മൾക്കെല്ലാവർക്കും രണ്ട് അച്ഛന്മാരുണ്ട് എന്നത് സത്യം തന്നെയല്ലേ? ഈ ലോകത്തിലെല്ലാവരും ദൈവത്തെ തേടുന്നു, പക്ഷേ ദൈവത്തെ കാണാനാവുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ ആത്മാവിനെ ഇതുവരെയും ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയിരിക്കെ എല്ലാ ആത്മാക്കളുടെയും അച്ഛനായ പരമപിതാവായ പരമാത്മാവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനാവുമോ? അതുകൊണ്ടാണ് ദൈവത്തെ പോലെ വന്ന് രക്ഷിച്ചു, ദൈവം ഏതെങ്കിലും രൂപത്തിൽ വരും എന്നൊക്കെ പറയുന്നത്. നമ്മൾ ജനന മരണ ചക്രത്തിൽ വരുന്ന കാരണത്താൽ
നമുക്ക് ശരീരമുണ്ട്. ദൈവം ജനന മരണ ചക്രത്തിന് ഉപരിയായവൻ. അതിനാൽ ദൈവത്തിന് സ്വന്തം ശരീരമില്ല. ദൈവം അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയേയില്ല. ശരി, ദൈവം ജ്യോതി സ്വരൂപമാണെന്നത് സത്യമാണ്. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് ഒരു വഴിയുണ്ട്. ഈ ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ഓരോരോ മതവിഭാഗത്തിൽപ്പെട്ടവരും ദൈവം ഏത് രൂപത്തിലെന്നാണ് പറയുന്നത്? ദൈവം ജ്യോതിരൂപമാണെന്ന് പറയുന്നുണ്ട്. ജ്യോതിയെ തന്നെയാണോ എല്ലാവരും വണങ്ങുന്നത്? ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഹിന്ദുധർമ്മത്തെ നോക്കാം. ആകെ തല ചുറ്റുന്നത് പോലെ ഭഗവാൻ ഒരാളാണ്. എന്നിട്ടും ഹിന്ദുക്കൾ എത്ര പേരെയാണ് ഭഗവാൻ എന്ന് കരുതി വണങ്ങുന്നത്? എല്ലാവർക്കും ശരീരവുമുണ്ട്. ജീവിച്ചു പോയ മഹാന്മാരെയും ഇപ്പോഴും ജീവിക്കുന്നവരെയും ഭഗവാൻ എന്ന് കരുതി വണങ്ങുന്നു. ഇനിയും കുറച്ച് മാറി ചിന്തിച്ചാൽ ദൈവം സർവവ്യാപിയാണ്, എങ്ങും നിറഞ്ഞവനാണ്, എല്ലാവരുടെയും ഉള്ളിൽ ദൈവമുണ്ട് എന്നെല്ലാം പറയുന്നു. ഇതും സാരമില്ല. മരം, ചെടി, പക്ഷികൾ, കാലികൾ, എലികൾ, പാമ്പ്, പിന്നെ ജലം, അഗ്നി, വായു, ഇങ്ങനെയെല്ലാം ഭഗവാനാണെന്ന് കരുതി വണങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭഗവാന് ശരീരമില്ലെന്നും അത് ഒരു ജ്യോതിയാണെന്നും പറഞ്ഞത് തെറ്റാണോ? അതെങ്ങനെ തെറ്റാകും? ഭഗവാന് ശരീരമില്ല, ഭഗവാൻ ജ്യോതിയായതുകൊണ്ടാണ് ജ്യോതിയുടെ രൂപത്തിൽ ഹിന്ദുക്കൾ ഭഗവാന് രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നത്. ആ ശിലകൾക്ക് ഹിന്ദുക്കൾ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ലിംഗം. ലിംഗത്തെ ജ്യോതിർലിംഗം എന്നും പറയും. പരമജ്യോതിയാ പ്രണവരൂപമാ ഇരുളകത്തിടം ശിവപ്രകാശമേ. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ശിവൻ, സദാശിവൻ. ശിവൻ എന്നാൽ എപ്പോഴും നന്മകൾ മാത്രം ചെയ്യുന്നവൻ എന്നർത്ഥം. അദ്ദേഹത്തെ ശിവജ്യോതി, പരംജ്യോതി, മഹാജ്യോതി എന്നെല്ലാം പറയുന്നു. ശിവഭഗവാനെ, അച്ഛനും നീയേ, അമ്മയും നീയേ എന്ന് പറഞ്ഞ് മാതാപിതാവായി കണ്ടാണ് ആരാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ശിവൻ ആത്മാക്കൾക്ക് മാതാപിതാവാണ്. ആ ഈശ്വരനാണ് എല്ലാവർക്കും അന്നം നൽകുന്നത് എന്ന് പറയും. അതായത് ഈ മുഴുവൻ ലോകത്തെയും സംരക്ഷിക്കുന്നവൻ. ശിവൻ സ്വയംഭൂവാണെന്നാണ് പറയുന്നത്. ശിവന് അച്ഛനോ അമ്മയോ ഗുരുവോ ആരും തന്നെയില്ല. എന്നാൽ ഈശ്വരൻ ജ്യോതിയാണെന്നും ശരീരമില്ലാത്തവനുമാണെന്നുള്ള രഹസ്യം ഹിന്ദുധർമ്മത്തിലുള്ളവർക്ക് അറിയുമോ? അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ശരീരമുള്ള ഈ രൂപത്തെയും ശിവനെന്ന് വിളിക്കില്ലായിരുന്നു, ശിവനെന്ന് കരുതി ആരാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇതാരാണ്?
എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ശിവൻ എന്ന് വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ശങ്കരനാണ്, ശിവശങ്കരൻ എന്ന് പറയും. ഭഗവാന് ശരീരമില്ല, അതിനാൽ ഭഗവാന് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ആരിലൂടെയെങ്കിലും വേണം ചെയ്യാൻ. അതിനാൽ സൃഷ്ടിയിൽ ബ്രഹ്മാവിലൂടെ രചനയും വിഷ്ണുവിലൂടെ പാലനയും ശങ്കരനിലൂടെ സംഹാരവും ചെയ്യുന്നു. ഈ മൂന്ന് പേരും ശിവന്റെ രചനകളായതിനാൽ ശിവന് ത്രിമൂർത്തി ശിവൻ എന്നും ഒരു പേരുണ്ട്. ശാസ്ത്രമെഴുതിയവർ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായി, അതായത് ശിവനെയും ശങ്കരനെയും ഒന്നാക്കി മാറ്റി ഭഗവാനെ തന്നെ തിരിച്ചറിയാതെ ത്രിമൂർത്തി ബ്രഹ്മാവ് എന്ന് പറയാൻ തുടങ്ങി. ശിവനെ അൻപേ ശിവം എന്ന് പറയും. എന്നാൽ ഇതിനെ സംഹാരമൂർത്തി എന്നാണ് പറയുക. ഈ നെറ്റിക്കണ്ണൊന്ന് തുറന്നാൽ ഈ ലോകമേ നശിക്കുമത്രേ. ശങ്കരനാണെങ്കിൽ എപ്പോഴും ശിവലിംഗത്തിന് മുന്നിലിരുന്ന് തപസ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് മുകളിൽ ജ്യോതിസ്വരൂപനായ ശിവഭഗവാൻ ഇരിക്കുന്നുണ്ടെന്നത് വ്യക്തമാകുന്നില്ലേ? ശങ്കരനെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? വിവസ്ത്രധാരിയായി കാണിക്കുന്നു. എന്തുകൊണ്ടാണെന്നോ? ശിവഭഗവാന് ശരീരമെന്ന വസ്ത്രം ഇല്ലാത്തതുകൊണ്ടാണ് ശങ്കരന് വസ്ത്രമില്ലാതെ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരീരരൂപത്തിലുള്ള ഇവരെയെല്ലാം ദൈവമെന്ന് കരുതി ആരാധിക്കുന്നത് എന്തിനാണ്? എങ്ങനെയാണോ യേശു, ബുദ്ധൻ എന്നിവരെ ഈ ലോകത്തിൽ ജീവിച്ചു പോയത്, അതുകൊണ്ട് ആ ധർമ്മത്തിലുള്ളവർ അവരുടെയെല്ലാം രൂപങ്ങളുണ്ടാക്കി വണങ്ങുന്നു. അതേപോലെ ഇവർക്കെല്ലാം മുൻപ് ഈ ഭാരതഭൂമിയിൽ ഒരു കാലത്ത് ദൈവീക ഗുണങ്ങളിലുള്ള ദേവീദേവന്മാരായി ജീവിച്ചിരുന്നവരാണ് ഇവരെല്ലാം തന്നെ. രണ്ടാമതായി ഇസ്ലാം ധർമ്മം. ഇവർ ദൈവത്തെ അള്ളാഹു എന്ന നാമത്തിൽ വിളിക്കുന്നു. ഇവരും ദൈവത്തിന് ശരീരമില്ല, രൂപമേയില്ല എന്ന് പറയുന്നു. ശരീരമില്ലെന്ന് പറയുന്നത് ശരി, രൂപമേയില്ലെന്ന് പറയുന്നത് തെറ്റ്. ദൈവത്തിന് നക്ഷത്രത്തെപ്പോലെ ഒരു പ്രകാശ ബിന്ദുരൂപമുണ്ട്. അവരുടെ പുണ്യഗ്രന്ഥമായ ഖുറാനിലും ഇതുതന്നെയാണ് എഴുതിയിട്ടുള്ളത്. ദൈവം സ്വർഗത്തിനും ഭൂമിക്കും വെളിച്ചമായിരിക്കുന്നു. ആ പ്രകാശം ഒരു തിളങ്ങുന്ന മുത്തുപോലെ ജ്വലിക്കും നക്ഷത്രം പോലെ ഇരിക്കുന്നു. അല്ലാഹു സർവജ്ഞനാണെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് നബിയും അല്ലാഹുവിനെ നൂറെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൂറെന്നാൽ പ്രകാശം, വെളിച്ചം എന്നാണ് അർത്ഥം. മക്കയിൽ സങ്ങെ അസ്വദ് എന്ന പേരിൽ ഒരു ജ്യോതിരൂപശിലയുണ്ട്. ആ ശിലയെ അവർ അവരുടെ വിശ്വാസപ്രകാരം സ്നേഹത്തോടെ വണങ്ങാറുണ്ട്. ആ ശില കാണുവാൻ എങ്ങനെയുണ്ട്? ശിവലിംഗം പോലെ തന്നെയുണ്ടോ ഇല്ലയോ? ഇസ്ലാം ധർമ്മത്തിലും ദൈവത്തിന് ശരീരമില്ല, അവർ നക്ഷത്രം പോലെ ഒരു വെളിച്ചമാണെന്നാണ് പറയുന്നത്. മൂന്നാമതായി ക്രൈസ്തവ ധർമ്മം. ക്രിസ്ത്യാനികൾ എന്താണ് പറയുന്നത്? അവർ യേശുവിനെ ദൈവമെന്ന് വിളിക്കുന്നു. യേശു തന്നെയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശു എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത്
ദൈവമേ എന്നെ എന്തിനു കൈവിട്ടു എന്നാണ് ചോദിക്കുന്നത്. യേശു ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ യേശു ദൈവമല്ല എന്നത് വ്യക്തമാകുന്നുണ്ടല്ലോ. യേശുവും ദൈവം പ്രകാശ സ്വരൂപമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനികളുടെ പുണ്യഗ്രന്ഥമായ ബൈബിളിലും ഇതുതന്നെയാണ് പറയുന്നത്. The Bible says, "This is the message we have heard from him and announced to you, that God is light. And in him there is no darkness at all. I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life." ക്രിസ്തു ധർമ്മത്തിലും ദൈവത്തിന് ശരീരമില്ലെന്നും പ്രകാശമാണെന്നുമുള്ള കാര്യം സ്പഷ്ടമാണ്. സിഖ് ധർമ്മസ്ഥാപകനായ ഗുരുനാനാക്കും ഏക് ഓംകാർ, അതായത് ദൈവം ഒന്നാണ്, അതിന് ശരീരമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വള്ളലാരും ദൈവം ഒന്നാണ്, അത് അരുൾപെരും ജ്യോതി ആണ്ടവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ഭഗവാന് ശരീരമില്ല എന്നും അത് പ്രകാശ സ്വരൂപമാണെന്നും സമ്മതിക്കുന്നുണ്ട്. അതിനെ തന്നെയാണ് ദൈവം എന്ന് കരുതി വണങ്ങുന്നത്. മരങ്ങൾ ജാതി ഭേദങ്ങൾ മനസ്സിൻ വേലി മതിലുകൾ പലതായി നമ്മൾ കരുതിയാലും ഭഗവാൻ ഒരുവനേ. ഭഗവാൻ ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭഗവാനെ വേറെ വേറെ പേരുകളിൽ വിളിക്കുന്നത്? ജലത്തെ നമ്മൾ വെള്ളം, പാനി, നീർ, വാട്ടർ എന്നെല്ലാം ഓരോ ഭാഷയിലും വേറെ വേറെ പേരിൽ വിളിക്കുന്നില്ലേ? അതേപോലെ ഓരോരോ ധർമ്മത്തിലും ദൈവത്തിനെ ഈശ്വരൻ, അല്ലാഹു, പരംപിത, ഗോഡ്, യഹോവ എന്നെല്ലാം വിളിക്കുന്നു. കാര്യം ഒന്നു തന്നെയാണ്, പേരുകൾ മാത്രമാണ് വേറെ വേറെ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദൈവത്തിന് ശരീരമില്ല, ദൈവം പ്രകാശ സ്വരൂപമാണെന്ന് വ്യക്തമായില്ലേ? അപ്പോൾ ദൈവം നമ്മുടെ ആരാണ്? ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും അദ്ദേഹമാണ് അച്ഛൻ. ഈ രഹസ്യം ലോകത്തിൽ വേറെ ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ആത്മാവ് ആരാണ്, പരമാത്മാവ് ആരാണ് എന്ന രഹസ്യത്തെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. മനസ്സിലാക്കിയാൽ മാത്രം മതിയോ പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്തണ്ടേ? ദൈവത്തെ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തെ രചിച്ചത് ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും അദ്ദേഹത്തിന് നോക്കിയാൽ കാണാമോ ഇല്ലയോ? എവിടെയിരുന്നാൽ കാണാൻ കഴിയും? മുകളിൽ ആകാശത്തിലിരുന്നാലല്ലേ കാണുവാൻ കഴിയൂ? യേശുദേവനും പരലോകത്തിൽ വസിക്കുന്ന പരമപിതാവേ എന്ന് ആകാശത്തേക്ക് നോക്കിയാണ് വിളിച്ചത്. ആരെങ്കിലും മരിച്ചാൽ പരലോകം പോകിയെന്ന് പറഞ്ഞ് കൈ ചൂണ്ടുന്നതും മുകളിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഭഗവാൻ മുകളിലല്ലേ ഉണ്ടാവുക? ശരി, ഭഗവാൻ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ
ഭഗവാന്റെ മക്കളായ നമ്മളും അദ്ദേഹത്തോടൊപ്പം മുകളിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത്? അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞ് ഇവിടേക്ക് വന്നത് എന്തിനാണ്? വന്നിട്ട് ഇവിടെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ രഹസ്യത്തെ നമുക്കിപ്പോൾ കണ്ടു നോക്കാം. എന്തേശം ശിവപുരം പരലോകം പരന്താമം, സ്വന്ത ദേശം വിട്ടുവിടെ ഞാൻ എങ്ങനെ അണഞ്ഞു എന്നത് പോലും അറിയാതെ, ഇഹലോകം ഒരു പുറം തെളിവില്ലാത്ത മറുപുറം, എന്റെ ദേശം പുൽകിടുവാൻ ഞാൻ എങ്ങനെ പോകും എന്ന് പോലും അറിയാതെ, സ്വന്ത ദേശം അവിടെയെങ്കിൽ സർവബന്ധം അവിടെയെങ്കിൽ എന്തിനീ ലോക അവതരണം. ആകെയുള്ളത് മൂന്ന് ലോകങ്ങളാണ്. ആദ്യത്തേതാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമി. നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ ലോകമഹാനാടകത്തിൽ അഭിനയിക്കുവാനാണ്. ഷേക്സ്പിയർ പോലും ഈ ലോകമൊരു നാടകവേദിയാണെന്നും നമ്മളെല്ലാം ഇതിലെ നടീനടന്മാരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ലോകമൊരു നാടകവേദിയാണെങ്കിൽ വേദിയിൽ നിൽക്കുന്ന നമ്മളെല്ലാം ആരാണ്? അഭിനേതാക്കളല്ലേ? ഈ ശരീരമോ നമ്മളണിഞ്ഞ വസ്ത്രവും? എങ്ങനെയാണോ ഒരു നാടകത്തിൽ അഭിനേതാക്കൾ ഓരോ രംഗത്തിലും വേഷം മാറ്റുന്നുവോ, അതേപോലെ നമ്മളും ഓരോ ജന്മങ്ങളിലും വേറെ വേറെ ശരീരം സ്വീകരിച്ച് അഭിനയിക്കുന്നു. രണ്ടാമതായി ഉള്ളതാണ് സൂക്ഷ്മലോകം. തൂവെള്ള പ്രകാശം നിറഞ്ഞ ഈ ലോകമാണ് മാലാഖമാരുടെ ലോകം എന്ന് പറയുന്നത്. മൂന്നാമതായി ഉള്ളത് സുവർണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകമാണ്. ഈ ലോകത്തിലാണ് ശിവപരമാത്മാവ് വസിക്കുന്നത്. ആത്മാക്കളായ നമ്മളും ഇവിടെയാണ് വസിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ യഥാർത്ഥമായ വീട്. സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ ഇങ്ങോട്ട് വരികയില്ല. ഈ ലോകത്തെയാണ് ശിവലോകം, ആത്മലോകം, ബ്രഹ്മലോകം, പരലോകം, പരംധാമം, മുക്തിധാമം, ശാന്തിധാമം, നിർവാണധാമം, ബ്രഹ്മതത്വം എന്നെല്ലാം ഓരോരോ ധർമ്മത്തിലുള്ളവരും ഓരോരോ പേരിൽ വിളിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ എല്ലാവരും ആരാണ്? ഈ ലോകമഹാനാടകത്തിലെ അഭിനേതാക്കൾ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ നാടകത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയണമോ വേണ്ടയോ? പൊതുവായി നാടകമെന്നാൽ 3 മണിക്കൂറാണ് നടക്കുക. എന്നാൽ ഈ ലോകസൃഷ്ടി നാടകം എത്ര സമയം നടക്കുമെന്നറിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടും. 5000 വർഷം. ഈ നാടകം ഒരു തവണ ആരംഭിച്ച് അവസാനിക്കുമ്പോഴേക്കും 5000 വർഷമാകും. ഈ നാടകത്തിൽ ഭഗവാനും ഒരു അഭിനേതാവ് തന്നെയാണ്. ക്ലൈമാക്സ് സീനിൽ മാത്രമേ വരികയുള്ളൂ. ഈ നാടകം കഴിയുമ്പോൾ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കും. അതേ അഭിനേതാക്കൾ അതേ വേഷത്തിൽ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങും. ഒരു സിനിമ ഒരു തവണ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ കണ്ടാലും പിന്നെ അതിൽ മാറ്റമുണ്ടാകില്ലല്ലോ. അതുപോലെ ഈ ലോകസൃഷ്ടി നാടകത്തിലും മാറ്റമൊന്നും തന്നെ ഉണ്ടാവില്ല. ഓരോ 5000 വർഷം കൂടുമ്പോഴും വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഈ വലിയ ലോകസൃഷ്ടി നാടകത്തിൻ്റെ മുഴുവൻ കഥയെയും ഒറ്റ വരിയിൽ പറയാം. സങ്കല്പങ്ങളാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. അതേ സങ്കല്പങ്ങൾ തന്നെയാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നതും. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ സങ്കല്പങ്ങൾ പോലെയായിരിക്കും ജീവിതം. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം.
ഈ ലോകസൃഷ്ടി മഹാനാടകത്തിൽ എത്രയോ ധർമ്മങ്ങളുണ്ട്. ഓരോ ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളും അവരവരുടെ ഭാഗം കൃത്യമായി അഭിനയിക്കുന്നു. അതിൽ മുഖ്യമായി നാല് ധർമ്മങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ആദി സനാതന ദേവി ദേവതാ ധർമ്മം. രണ്ടാമത്തേത് ഇസ്ലാം ധർമ്മം. മൂന്നാമത്തേത് ബുദ്ധധർമ്മം. നാലാമത്തേത് ക്രൈസ്തവ ധർമ്മം. ഈ നാല് ധർമ്മങ്ങളിൽ ഉള്ള ആത്മാക്കളാണ് ഈ ലോകസൃഷ്ടി നാടകത്തിൻ്റെ മുഖ്യ ആധാരം തന്നെ. നിങ്ങൾ സ്വസ്തിക എന്ന ചിഹ്നം കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു ക്ലോക്ക് നമുക്ക് സമയം കാണിച്ചു തരുന്നത്? അതേപോലെ 5000 വർഷം നീണ്ടു നിൽക്കുന്ന ലോകസൃഷ്ടി മഹാനാടകത്തിൻ്റെ ഘടികാരമാണ് സ്വസ്തിക ചിഹ്നം. ഇത് 4 തുല്യ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓരോ യുഗത്തിലും 1250 വർഷമാണ് ഉള്ളത്. 4 യുഗങ്ങൾ ചേർന്ന് ആകെ 5000 വർഷം. ഇതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു വന്ന് ക്രൈസ്തവ ധർമ്മം സ്ഥാപിച്ചു. ക്രിസ്തു വരുന്നതിന് 250 വർഷങ്ങൾ മുൻപ് ബുദ്ധൻ വന്ന് ബൗദ്ധധർമ്മം സ്ഥാപിച്ചു. ബുദ്ധൻ വരുന്നതിനും 250 വർഷങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം വന്ന് ഇസ്ലാം ധർമ്മം സ്ഥാപിച്ചു. ഈ മൂന്ന് ധർമ്മങ്ങളും വന്നിട്ട് ആകെ 2500 വർഷങ്ങളായി. ഈ ധർമ്മങ്ങളെല്ലാം വരുന്നതിന് മുൻപുള്ള ഈ 2500 വർഷത്തിലായിരുന്നു ഒരേയൊരു ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലുള്ള ആത്മാക്കൾ ഈ ലോകസൃഷ്ടി നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. ആകെയുള്ളത് 5000 വർഷം. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്മാരായിരുന്നു രാജ്യം ഭരിച്ചത്. ത്രേതായുഗത്തിൽ സീതാരാമന്മാർ രാജ്യം ഭരിച്ചു. ഈ 2500 വർഷത്തിൽ ദേവീ ദേവതകൾ ഒരുമയോടെ, ശാന്തിയോടെ, ഒരു കുടുംബം പോലെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, മരണം, ദുഃഖം, വിഷമം, ഇതൊന്നും എന്താണെന്നറിയാതെ ജീവിച്ചത് കൊണ്ടാണ് സ്വർഗം, വൈകുണ്ഠം എന്നെല്ലാം കാലത്തിനെ പറയുന്നത്. ഇതിന് തെളിവുമുണ്ട്. ക്രിസ്ത്യാനികളുടെ പുണ്യഗ്രന്ഥമായ ബൈബിളിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ സ്വർഗമുണ്ടായിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു വന്നിട്ട് 2000 വർഷമായി. അദ്ദേഹം വരുന്നതിന് മുൻപ് 3000 വർഷം. അപ്പോൾ ആകെ 5000 വർഷം. ഈ ലോകസൃഷ്ടി മഹാനാടകത്തിൻ്റെ ആയുസ് 5000 വർഷമാണ് എന്നത് വ്യക്തമായില്ലേ? അവസാനം വരുന്നതാണ് കലിയുഗം. ഇവിടെ പല ധർമ്മങ്ങൾ വന്നത് കാരണത്താൽ അനവധി കലഹങ്ങളും പ്രശ്നങ്ങളും മൂലം എല്ലാവരുടെയും മനഃശാന്തി നഷ്ടമായി. ഇന്നാണെങ്കിൽ ഈ ലോകത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ലോകസൃഷ്ടി മഹാനാടകത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അവസാന ഘട്ടത്തിൽ, അതായത് ക്ലൈമാക്സ് സീനിൽ. ഈ കലിയുഗം നശിക്കാൻ പോകുന്ന രംഗത്തെ ബൈബിളിൽ വ്യക്തമായി വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് AD 2000 ഈ ലോകം നശിക്കുമെന്ന് ക്രിസ്ത്യാനികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അഴുക്കു നിറഞ്ഞ ഈ പഴയ ലോകത്തെ സംഹരിക്കുന്നതിന് പ്രകൃതി സ്വയം, ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പം, സുനാമി എന്നിങ്ങനെ തൻ്റെ റിഹേഴ്സൽ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എല്ലാ രാജ്യങ്ങളിലും ആണവായുധങ്ങൾ തയ്യാറാക്കി വെച്ച് മൂന്നാമതൊരു മഹായുദ്ധത്തിനായി ഒരുക്കം കൂട്ടുന്നുണ്ടോ ഇല്ലയോ?
അങ്ങനെയെങ്കിൽ എന്താണ് അർത്ഥം? നാടകം അവസാനിക്കാറായി എന്നർത്ഥം. ക്ലൈമാക്സ് സീനിൽ അഭിനയിക്കുന്നതിന് ഭഗവാൻ ഈ ഭൂമിയിൽ വരുമെന്ന് നമ്മൾ കണ്ടു. എന്തിനാണ് ഭഗവാൻ വരുന്നത്? അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി. ഭഗവാൻ ഈ ഭൂമിയിൽ വരാതെ ഈ ലോകസൃഷ്ടി നാടകം എങ്ങനെ അവസാനിക്കും? ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം, കൂടെയുള്ള ആളുകൾ, സമ്പാദിച്ച സ്വത്ത്, ഇതെല്ലാമാണ് സത്യമെന്ന് കരുതി എല്ലാവരും ജീവിക്കുന്നു. ഇതൊന്നുമല്ല സത്യം, ഇതെല്ലാം അഭിനയമാണ്, എല്ലാം നാടകം. എല്ലാം നാടകം എന്നല്ലോ, സ്വപ്നം ജീവിതം എന്നല്ലോ, എല്ലാം നാടകം എന്നല്ലോ, സ്വപ്നം ജീവിതം എന്നല്ലോ. അതിനു മുൻപ് ഈ നാടകത്തിലെ വലിയൊരു രഹസ്യത്തെ നാം ഇപ്പോൾ അറിയുവാൻ പോവുകയാണ്. നമ്മളെല്ലാം ആരാണ്? ഭാരതവാസികൾ. ഭാരതത്തിൽ ജീവിച്ചിട്ട് ഭാരതവാസികൾ ആരംഭം മുതൽ എങ്ങനെയാണ് അഭിനയിച്ചു വന്നത് എന്ന രഹസ്യത്തെ അറിയണമോ വേണ്ടയോ? ഭാരതത്തിൻ്റെ കഥ, ഭാരതവാസികളുടെ കഥ, അതായത് ദേവീദേവതകളുടെ 84 ജന്മങ്ങളുടെ അത്ഭുതകരമായ കഥ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹേ ലോകസൃഷ്ടി നാടകത്തിൽ ഹേ ദേവതാധർമ്മത്തിലുള്ളവരാണ് ആരംഭത്തിൽ ഹീറോയായി അഭിനയിക്കുന്നത്. ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാനം സീറോ ആയി മാറുന്നു. വീണ്ടും അവർ എങ്ങനെയാണ് ഹീറോ ആയി മാറുന്നത്? അതായത് ദേവീദേവതകളായി എങ്ങനെ വീണ്ടും മാറും എന്നതാണ് കഥ. ഭാരതത്തിലാണ് ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നത്. ഇപ്പോൾ ആ രാജ്യവുമില്ല, രാജ്യം ഭരിച്ചിരുന്ന ദേവതകളുമില്ല. അവരെല്ലാം ഇവിടെ ജീവിച്ചു പോയതിൻ്റെ അടയാളമായിട്ട് ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങൾ നിറയെയുണ്ട്. അവരുടെ കഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇന്ന് ഈ ഭാരതം എങ്ങനെയാണുള്ളത്? ഇത് പുത്തൻ പുതിയ ഭാരതമാണെന്ന് പറയുമോ, അതോ പഴകിപ്പോയി എന്ന് പറയുമോ? തീർച്ചയായും പഴയതാണ്. എന്തുകൊണ്ടെന്നാൽ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന ജലം, ശ്വസിക്കുന്ന വായു എല്ലാം എങ്ങനെയുണ്ട്? വിഷമായിരിക്കുന്നു. അത് കാരണത്താൽ എത്രയെത്ര പുതിയ രോഗങ്ങൾ, എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര ദുഃഖങ്ങൾ. ഒരു 100 വർഷം പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് ജനസംഖ്യ വളരെ കുറവായിരുന്നു, ശാസ്ത്രം ഇത്രയ്ക്ക് വളർന്നിരുന്നില്ല, രാസവളമോ കീടനാശിനികളോ ഒന്നുമുണ്ടായിരുന്നില്ല. ഇത്രയും രോഗങ്ങളുണ്ടായിരുന്നില്ല. പ്രകൃതിദത്തമായ ഭക്ഷണം, ശരീരവും ആരോഗ്യമുള്ളതായിരുന്നു, ആയുസ്സും കൂടുതലായിരുന്നു. എല്ലാവരും തൃപ്തിയോടെ, ശാന്തരായി, സന്തോഷമായി, കൂട്ടുകുടുംബമായി, ഒരുമയോടെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ 100 വർഷങ്ങൾക്ക് മുൻപ് പോലും ജനസംഖ്യ ഇത്രയും കുറവും സന്തോഷം വളരെ കൂടുതലുമായി ജീവിച്ചിരുന്നുവെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരതം എങ്ങനെയായിരുന്നിരിക്കും? ആദ്യം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകം എങ്ങനെയിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ജീവരാശിയേ സ്നേഹ
ഇന്ന് വളരെ പഴകി ജീർണിച്ചതായി കാണപ്പെടുന്ന ഈ ഭാരതദേശം തന്നെയാണ് 5000 വർഷങ്ങൾക്ക് മുൻപ് പുതിയ ലോകമായിരുന്നപ്പോൾ സ്വർഗം അഥവാ വൈകുണ്ഠമായിരുന്നത്. ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ള ആത്മാക്കളായിരുന്നു ഈ ലോകസൃഷ്ടി നാടകത്തിൽ ആദ്യം അഭിനയിക്കാൻ വന്നത്. ദേവീ ദേവതകളുടെ രാജ്യത്തിലെ ആകെ ജനസംഖ്യ വെറും 9 ലക്ഷമായിരുന്നു. സത്യയുഗത്തിൽ വേറെ വേറെ രാജ്യങ്ങളിൽ ശ്രീകൃഷ്ണനും ശ്രീരാധയും രാജകുമാരനും രാജകുമാരിയുമായി വളർന്നു വന്നു. ഇവരുടെ സ്വയംവരത്തിന് ശേഷം പട്ടാഭിഷേകം നടക്കുമ്പോഴാണ് ലക്ഷ്മീനാരായണൻ എന്ന പേര് വരുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണന് മാത്രം പിറന്നാൾ ആഘോഷിക്കുന്നത്. നാരായണന്റെ പിറന്നാൾ ആരും ആഘോഷിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണനും നാരായണനും ഒരാൾ തന്നെയാണ്. ലക്ഷ്മിയും നാരായണനും ചേർന്നുള്ള ഒരു അടയാളമാണ് വിഷ്ണു. അതിനാൽ വിഷ്ണു എന്നൊരാൾ യഥാർത്ഥത്തിലില്ല. ഇവരുടെ വംശമാണ് സൂര്യവംശം. സൂര്യനാരായണൻ എന്ന പേരുണ്ടായതും ഇക്കാരണത്താലാണ്. ഇത് ദേവതാകുലമായിരുന്നു. സത്യയുഗത്തിൽ ദേവീ ദേവതകൾ എല്ലാവരും ഒരുമയോടെ ഒരു കുടുംബം പോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. മരണം, വിഷമം, ദുഃഖം ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഞാൻ ആത്മാവാണ് എന്ന ബോധമുണ്ടായിരുന്നു. വയസ്സാകുമ്പോൾ ഒരു ശിശു ശരീരത്തിലേക്ക് പോവുകയാണെന്ന് കരുതി സന്തോഷിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തെ അമരലോകം എന്ന് പറയുന്നത്. സത്യലോകത്തിൽ ജനിച്ചതിനാൽ അമരനെ തീർന്ന പിറവീത് സ്നേഹവും വരവും മലയായി തഴുകും. സത്യലോകത്തിലും സുഖവും ദുഃഖവും ഇല്ലാ നിലയിൽ ജീവിക്കും കാലത്തിലും കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്ന് തുടങ്ങിയ ഈ 5 വിഷങ്ങളും അവിടെ ഉണ്ടാവില്ല. അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലും സങ്കല്പശക്തിയിലൂടെയാണ്. മഹാഭാരതത്തിൽ കുന്തിദേവിക്ക് സൂര്യദേവന്റെ അനുഗ്രഹത്താൽ കർണൻ എങ്ങനെ ജനിച്ചുവോ അതുപോലെയാണ് സത്യയുഗത്തിലെ 1250 വർഷത്തിൽ ദേവീ ദേവതകൾ 8 ജന്മങ്ങളെടുക്കുന്നത്. അടുത്തതായി ത്രേതായുഗം ആരംഭിക്കും. ത്രേതായുഗത്തിൽ സീതാരാമന്മാരുടെ രാജ്യമാണ് നടക്കുക. സത്യയുഗത്തിൽ ആദ്യ പിറവിയെടുത്ത കൃഷ്ണനാണ് ഇവിടെ വേറൊരു രൂപത്തിൽ പിറവിയെടുത്തിരിക്കുന്നത്. ഇവിടെയും ശാന്തിയോടെ, സംതൃപ്തിയോടെ, ഒരുമയോടെ മരണം, ദുഃഖം, വിഷമങ്ങൾ ഇതൊന്നും അറിയാതെയാണ് ദേവതകൾ ജീവിച്ചത്. ഇത് ചന്ദ്രവംശം. ശ്രീരാമചന്ദ്രമൂർത്തി എന്ന് രാമനെ വിളിക്കുവാൻ കാരണം ഇതാണ്. ഇവരുടെ കുലം ക്ഷത്രിയകുലം എന്നറിയപ്പെടുന്നു. ഈ ത്രേതായുഗത്തിൽ ദേവീ ദേവതകൾ 12 ജന്മമെടുക്കും. ജന്മങ്ങൾക്ക് പിറകെ ജന്മങ്ങൾ എടുക്കുന്നത് കൊണ്ട് ആത്മാവിലെ ശക്തികൾ ക്ഷയിക്കുവാൻ തുടങ്ങും. അതിനാൽ ജന്മങ്ങൾ വീണ്ടും കൂടും. ത്രേതായുഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ദേവീ ദേവതകളുടെ ആകെ ജനസംഖ്യ 33 കോടിയായി മാറും. അതായത് 33 കോടി ദേവതകൾ. പുരാണങ്ങളിൽ പറയുന്ന 33 കോടി ദേവതകൾ ഇവർ തന്നെയാണ്. ഇതേ ഭാരതവാസികൾ. ഈ സമയത്ത് ഒരു വലിയ വിപത്ത് നടക്കും. ദേവീ ദേവതകൾ വീണ്ടും വീണ്ടും ജന്മമെടുക്കുന്നത് കൊണ്ട് ശരീരത്തിലും ലോകത്തിലും മുഴുകി ആത്മാവിനെ മറന്നുപോകുന്നു. സ്വയം ഞാൻ ശരീരമാണെന്ന് തോന്നാൻ തുടങ്ങും. ശരീരബോധത്തിന് വശപ്പെട്ട് ചെയ്യുവാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. തങ്ങളുടെ ആ പവിത്രതയെ, ദൈവീകതയെ കൈവിട്ട് കളഞ്ഞു. അതുകൊണ്ട് ദേവീ ദേവതകൾ എന്ന് വിളിക്കുവാനുള്ള യോഗ്യതയും നഷ്ടമാകുന്നു. ഇസ്ലാം മതസ്ഥർ ആദാം ഹവ്വ എന്നും ക്രിസ്ത്യാനികൾ ആദം ഈവ് എന്നും വിളിക്കുന്നത് ഇവരെ തന്നെയാണ്. വിവസ്ത്രധാരികൾ എന്ന് എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് പറയുന്നത്? ദേവീ ദേവതകൾ ഈ ശരീരമെന്ന വസ്ത്രത്തെ മറന്ന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ജീവിച്ചിരുന്നവരാണ്. അതിനാലാണ് വസ്ത്രമില്ലാത്തവർ എന്ന് വിളിക്കുന്നത്.
പ്രകൃതിയുടെ ഘോര താണ്ഡവത്തിൽ എല്ലാം നശിച്ചു പോകുന്നു. ഭാരതം പല ഖണ്ഡങ്ങളായി പിരിഞ്ഞുപോയി. ശരീരമാണ് നശിക്കുക, ആത്മാവ് നശിക്കില്ലല്ലോ. അടുത്തതായി ദ്വാപരയുഗം ആരംഭിക്കുന്നു. ദേവീ ദേവതകൾ എല്ലാവരും ഇവിടെ സാധാരണ മനുഷ്യരായി ജനിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ആത്മാവ് തന്നെയാണ് ഇവിടെ വിക്രമാദിത്യ രാജാവായി ജനിക്കുക. ഇവിടെ എല്ലാവരും സ്വയം ശരീരമാണെന്ന് ധരിച്ച് പാപങ്ങൾ ചെയ്യുന്നതിനാൽ ദുഃഖവും വർദ്ധിക്കുന്നു. ദുഃഖത്തെ ഇല്ലാതാക്കുവാനാണ് ഭഗവാനെ അന്വേഷിക്കുവാൻ തുടങ്ങുന്നത്. ഭഗവാൻ ജ്യോതി സ്വരൂപമാണ് എന്നുള്ള ദർശനവും ലഭിക്കുന്നു. വലിയ വജ്രങ്ങൾ കൊണ്ട് ലിംഗരൂപമുണ്ടാക്കി, തങ്കം കൊണ്ട് ക്ഷേത്രമുണ്ടാക്കി വിക്രമാദിത്യൻ സ്വന്തം കൈകൊണ്ട് പൂജ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഭക്തിമാർഗം ആരംഭിച്ചത്. ഭക്തിമാർഗത്തിൽ ശിവന് വേണ്ടി ആദ്യം പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഇപ്പോഴുള്ള ഈ ക്ഷേത്രമല്ല, ഈ ക്ഷേത്രത്തിനെ പലതവണ തകർത്തിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഗസ്നി മുഹമ്മദ് ഇന്ത്യയിലേക്ക് 17 തവണ പടയോട്ടം നടത്തിയത് തന്നെ ക്ഷേത്രത്തെ കൊള്ളയടിക്കുവാൻ വേണ്ടിയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ദുഃഖം വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങുന്നു. സൂക്ഷ്മദേവതകളായ വിഷ്ണുവിനെയും ശങ്കരനെയുമെല്ലാം വിഗ്രഹങ്ങളുണ്ടാക്കി പൂജിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ ആരംഭത്തിൽ ജീവിച്ചിരുന്ന തങ്ങളുടെ രൂപങ്ങളെ തന്നെ ശിലകളിൽ കൊത്തിയെടുത്ത് പൂജിക്കുവാൻ തുടങ്ങുന്നു. ധർമ്മം മറഞ്ഞുപോയി അധർമ്മം വർദ്ധിച്ചതോടെ ഋഷിമാരും മുനിമാരുമെല്ലാം വേദശാസ്ത്രങ്ങളിൽ എഴുതുവാൻ തുടങ്ങി. മഹാഭാരതവും രാമായണവുമെല്ലാം ഈ സമയത്താണ് എഴുതിയത്. ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നത് സത്യയുഗത്തിലായിരുന്നു. കൃഷ്ണനെ ആരാധിച്ചു തുടങ്ങിയത് ദ്വാപരയുഗത്തിലും. അതിനാൽ ഭഗവത്ഗീത പോലും ശ്രീകൃഷ്ണനാണ് ഉച്ചരിച്ചത് എന്ന് തെറ്റായ കഥകൾ എഴുതിയുണ്ടാക്കി. ഈ ദ്വാപരയുഗത്തിൽ ദേവീദേവതകൾ 21 ജന്മങ്ങളെടുക്കുന്നു. ഇവരുടേത് വൈശ്യകുലം എന്നാണ് അറിയപ്പെടുന്നത്. അവസാനം വരുന്നതാണ് കലിയുഗം. ഈ കലിയുഗത്തിൽ മനുഷ്യരോടൊപ്പം കലർന്ന് ജീവിക്കുന്ന ദേവതാധർമ്മത്തിലുള്ളവരെല്ലാം 42 ജന്മങ്ങളെടുക്കുന്നു. ഈ കുലം ശൂദ്രകുലം എന്നാണ് അറിയപ്പെടുന്നത്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും തങ്ങൾ തന്നെയാണ് ദേവീദേവതകളായി ജീവിച്ചിരുന്നത് എന്ന സത്യം തിരിച്ചറിയാതെ സാധാരണ മനുഷ്യരായി ജീവിക്കുന്നു. അവരെ തിരിച്ചറിയുവാനുള്ള അടയാളമെന്താണ്? അത് വളരെ എളുപ്പമാണ്. ഈ ലോകസൃഷ്ടി മഹാനാടകത്തിൽ പ്രധാനമായും എത്ര ധർമ്മങ്ങളുണ്ടെന്നാണ് നമ്മൾ കണ്ടത്? 4 ധർമ്മങ്ങൾ. അവ ഏതെല്ലാമാണ്? ആദിസനാതന ദേവീദേവതാധർമ്മം, ഇസ്ലാം ധർമ്മം, ബുദ്ധധർമ്മം, ക്രൈസ്തവ ധർമ്മം. ഇന്ന് 3 ധർമ്മങ്ങൾ മാത്രമാണുള്ളത്. ആദ്യമുണ്ടായിരുന്ന ദേവീദേവതാധർമ്മം ഇപ്പോഴില്ല, അത് മറഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ പുതുതായി ഹിന്ദുധർമ്മം എന്നൊരു ധർമ്മം ഉണ്ടായിട്ടുണ്ട്. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചുവോ? ഈ 5000 വർഷം ലോകസൃഷ്ടി നാടകത്തിൽ ഇങ്ങനെയൊരു ധർമ്മം ഉണ്ടായിരുന്നതായി നമ്മൾ കണ്ടിട്ട് പോലുമില്ലല്ലോ. ആദിശങ്കരാചാര്യർ പോലും സന്യാസധർമ്മമാണ് സ്ഥാപിച്ചത്, ഹിന്ദുധർമ്മത്തെയല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദുധർമ്മം എവിടെ നിന്ന് വന്നു? ഹിന്ദുധർമ്മത്തെ ആരാണ് സ്ഥാപിച്ചത്? ആരും സ്ഥാപിച്ചതല്ല, അത് സ്വയം ഉണ്ടായതാണ്. എങ്ങനെയാണോ ക്രൈസ്തവർ ആ ധർമ്മത്തെ സ്ഥാപിച്ചതിനാൽ അവർ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്,
ബൗദ്ധധർമ്മത്തിലുള്ളവർ ആ ധർമ്മം സ്ഥാപിച്ചതിനാൽ അവർ ബുദ്ധനെ വണങ്ങുന്നു. അതേപോലെ സ്വയം തന്നെ ഹിന്ദു എന്ന് വിളിക്കുന്ന എല്ലാവരും ആരെയാണ് വണങ്ങുന്നത്? ശിവഭഗവാനെയല്ലേ പൂജിക്കുന്നത്? കൂടാതെ കൃഷ്ണൻ, ലക്ഷ്മി, നാരായണൻ, സീത, രാമൻ എന്നിവരെയും ആരാധിക്കുന്നു. അപ്പോൾ ഹിന്ദുക്കൾ ആരാണ്? ആദി സനാതന ദേവീ ദേവതാധർമ്മത്തിൽപ്പെട്ടവരല്ലേ? നന്നായി ചിന്തിച്ചു നോക്കൂ. സത്യയുഗത്തിൽ ലക്ഷ്മീനാരായണന്റെ രാജ്യത്തിൽ ഈ ഭാരതഭൂമിയിൽ സ്വർഗത്തിൽ വൈകുണ്ഠത്തിൽ ജീവിച്ചതിൻ്റെ ഓർമ്മചിഹ്നമായിട്ടല്ലേ ഹിന്ദുക്കൾ ഇന്നും വൈകുണ്ഠ ഏകാദശി ദിവസത്തിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രനടയിൽ പോയി സ്വർഗവാതിൽ തുറക്കുന്നത് കാണുവാൻ വേണ്ടി വരിവരിയായി കാത്തു നിൽക്കുന്നത്? അപ്പോൾ ഹിന്ദുക്കൾ ആരാണ്? 33 കോടി ദേവതകളായി ജീവിച്ച ആദി സനാതന ദേവീ ദേവതാധർമ്മത്തിൽപ്പെട്ടവരാണ് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ? എന്തിനാണ് നമ്മൾ നമ്മളെ ഹിന്ദുക്കളെന്ന് വിളിച്ചത്? ആത്മാവിനെ മറന്ന് സ്വയം ശരീരമാണെന്ന് കരുതി മോശമായ കാര്യങ്ങൾ ചെയ്ത കാരണത്താൽ സാധാരണ മനുഷ്യനായി ജനിക്കേണ്ടി വന്നു. നമ്മൾ ആരാണെന്ന് സത്യമേ മറന്നുപോയി. അതിനാൽ ഇന്ത്യ അഥവാ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവരെ സ്വയം ഹിന്ദുക്കളെന്ന് വിളിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹിന്ദുധർമ്മം ഉണ്ടായത്. ഭാരതദേശമെന്നാണ് ദേശത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ പേര്. അതിനാലാണ് മഹാഭാരതം എന്ന പേര് വെച്ചത്. ഇന്ത്യ എന്നതും ഹിന്ദുസ്ഥാൻ എന്നതും ഇടയിൽ വന്ന പേരല്ലേ? ഇനിയും നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരണം. ഉദാഹരണത്തിന്, മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു, എന്നാൽ ഇപ്പോഴില്ല. അദ്ദേഹത്തെ എന്താണ് ചെയ്തത്? വെടിവെച്ചു കൊന്നു. ശരീരമാണ് ഇല്ലാതായത്, ആത്മാവ് ഒരിക്കലും നശിക്കില്ല, പോയി മറ്റൊരു ശരീരം സ്വീകരിക്കുമെന്ന് നമ്മൾ കണ്ടു. പുതിയതായി ജനിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ മഹാത്മാഗാന്ധിയുടെ ആത്മാവ് ഉണ്ടായിരിക്കും. ഇനി ആ കുട്ടി വളർന്നു വലുതായി സ്കൂളിൽ പോയി പാഠങ്ങൾ പഠിക്കും. എന്ത് പാഠമാണ് പഠിക്കുക? നമ്മുടെ ദേശത്തിൻ്റെ പിതാവ് മഹാത്മാഗാന്ധിയാണ് എന്ന്. ആ കുട്ടിക്കറിയാമോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ തന്നെയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന്? ഇല്ലല്ലോ. പഠിപ്പിക്കുന്ന ടീച്ചർക്കറിയാമോ ഈ കുട്ടി തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിൽ മഹാത്മാഗാന്ധിയായിരുന്നതെന്ന്? അതുപോലെ തന്നെയാണ് 33 കോടി ദേവതകളും പുനർജന്മങ്ങളിലെടുത്തെടുത്ത് തങ്ങൾ ആരാണെന്ന് മറന്നുപോയിട്ട് തങ്ങളുടെ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി ആരെയാണ് വണങ്ങുന്നത്? തങ്ങളെ തന്നെയാണ് വണങ്ങുന്നത്. നമ്മുടെ ദേശത്തിൻ്റെ പിതാവ് മഹാത്മാഗാന്ധിയാണെന്ന് ആ കുട്ടി പാഠം പഠിച്ചതുപോലെ. 33 കോടി ദേവതകളായി ജീവിച്ചവരിൽ 3/4 പേർ മാത്രമേ ഹിന്ദുധർമ്മത്തിൽ ഇപ്പോഴുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? അവരെ കാണാതായി. അവരെല്ലാം എവിടെ പോയി എന്നറിയാമോ? മറ്റു ധർമ്മങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. നിങ്ങൾ ആരെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുവോ? നിങ്ങളെല്ലാം ആരാണ് ഭാരതവാസികൾ? 33 കോടി ദേവതകളായി ഇതേ ഭാരതഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് നിങ്ങൾ. ഇപ്പോൾ സാധാരണ മനുഷ്യരായി മാറി. ഈ ലോകസൃഷ്ടി നാടകത്തിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നറിയാമോ? നാടകത്തിൻ്റെ അവസാന രംഗത്തിൽ, അതായത് ക്ലൈമാക്സ് രംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകത്തിൽ ഭഗവാനും ഒരു അഭിനേതാവാണ്. ക്ലൈമാക്സ് രംഗത്തിൽ മാത്രമേ ഭഗവാൻ അഭിനയിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടതല്ലേ? ഭഗവാൻ ഈ ഭൂമിയിൽ വരാതെ ഈ നാടകം എങ്ങനെ അവസാനിക്കും? ഈ നാടകത്തിൽ
ആകെ നാല് യുഗങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അഞ്ചാമതായി ഒരു യുഗം കൂടിയുണ്ട്. ഇത് ആർക്കും അറിയില്ല. ഒരു ശാസ്ത്രത്തിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുമില്ല. എങ്ങനെയാണോ കടലും നദിയും ചേരുന്ന സ്ഥലത്തിനെ സംഗമം എന്ന് പറയുന്നത്, അതുപോലെ കലിയുഗവും സത്യയുഗവും കൂടിച്ചേരുന്ന ഇടയിലുള്ള യുഗത്തിനെ സംഗമയുഗം എന്ന് പറയുന്നു. ഈ യുഗം വജ്രസമാന യുഗമാണ്. സത്യയുഗത്തേക്കാൾ ഉയർന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സംഗമയുഗത്തിലാണ് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ അധർമ്മം മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ഭഗവാൻ ഇവിടേക്ക് വരുന്നത് പോലും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഏത് ധർമ്മത്തെ എന്നറിയുമോ? ആദിസനാതന ദേവീ ദേവതാ ധർമ്മത്തെ. ഈ ഭാരതം സ്വർഗീയ ഭൂമിയായിരുന്ന ആ 2500 വർഷം ഒരേയൊരു ദേവീ ദേവതാധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നോ മറ്റെല്ലാ ധർമ്മങ്ങളുമുണ്ട്. എന്നാൽ ദേവീ ദേവതാധർമ്മം മാത്രമില്ല. ഈ ദേവീ ദേവതാധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നത്. എന്തിനാണ് വീണ്ടും ദേവീ ദേവതാധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ നാടകം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? വീണ്ടും ആദ്യം മുതൽ നാടകം ആരംഭിക്കണം. ആദ്യത്തെ രംഗത്തിൽ അഭിനയിക്കേണ്ട ദേവീ ദേവതാധർമ്മത്തിലുള്ള എല്ലാ ആത്മാക്കളും ഇപ്പോൾ എവിടെയാണുള്ളത്? അവനവനെ തന്നെ മറന്ന്, സ്വന്തം ധർമ്മത്തെയും മറന്ന് ഇവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അവർ ആരാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കി കൊടുക്കണോ വേണ്ടയോ? എല്ലാവരും ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പാപാത്മാക്കളായി അശുദ്ധാത്മാക്കളായി ജീവിക്കുന്നു. ഇവരെയെല്ലാം ഇനി ആരാണ് പാവനമാക്കുക? പവിത്രമാകാതെ എങ്ങനെ സത്യയുഗം ആരംഭിക്കും? സത്യയുഗം വരണമെങ്കിൽ സത്യസ്വരൂപനായ ഭഗവാൻ വരണ്ടേ? ഭഗവാൻ വരാതെ എങ്ങനെ പുതിയ ലോകമുണ്ടാകും? ഇരുട്ടുമാറി പകൽ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? സൂര്യൻ വരണം. അതേപോലെ കലിയുഗമെന്ന ഇരുട്ട് മാറി സത്യയുഗമെന്ന പകൽ വരണമെങ്കിൽ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നേ മതിയാകൂ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഞാൻ അനശ്വരമായ ആത്മാവാണ് എന്നുള്ള സത്യത്തെ മറന്ന് സ്വയം ശരീരമാണ് എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. കലിയുഗത്തിലുള്ള ഈ അജ്ഞാന ഇരുട്ട് നീക്കി പ്രകാശം വരണമെങ്കിൽ ജ്ഞാനസൂര്യനായ ശിവപരമാത്മാവ് വരേണ്ടത് അനിവാര്യമല്ലേ? അതുകൊണ്ടാണ് ഈ ചെറിയ യുഗത്തെ സംഗമയുഗം എന്ന് പറയുന്നത്. പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയും. പുരുഷൻ എന്നാൽ എന്താണ് അർത്ഥം? ആത്മാവ് എന്നാണ് അർത്ഥം. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഉത്തമമായി ജീവിക്കേണ്ട യുഗം. അതുകൊണ്ടാണ് ഇത് പുരുഷോത്തമ സംഗമയുഗം എന്നറിയപ്പെടുന്നത്. ഈ സംഗമയുഗത്തെ മാത്രം വജ്രസമാന യുഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നോ? 5000 വർഷം നടക്കുന്ന ഈ വിശ്വസൃഷ്ടി മഹാനാടകത്തിൽ ആത്മാക്കളും പരമാത്മാവും ശരീരത്തിലൂടെ കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അത്ഭുത നിമിഷങ്ങൾ ഈ യുഗത്തിലാണ് നടക്കുക. ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടെ ഇത് കണ്ടുകൊണ്ടിരുന്നില്ലേ? ആത്മാവ്, പരമാത്മാവ്, പിന്നെ വിശ്വസൃഷ്ടി മഹാനാടകത്തിൻ്റെ രഹസ്യങ്ങൾ, ഇതെല്ലാം ആർക്കാണ് പറഞ്ഞു തരാൻ കഴിയുക? ആരംഭത്തിൽ അഭിനയിക്കാൻ വന്ന ദേവീ ദേവതകൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇടയിൽ വന്ന് ഋഷിമുനിമാർക്ക് പറഞ്ഞു തരുവാൻ കഴിയുമോ? അവരെല്ലാം ഇപ്പോൾ എവിടെയാണ്? ജനന മരണ ചക്രത്തിൽപ്പെട്ടു വരുന്നത് കൊണ്ട് അവനവനെ തന്നെ മറന്ന് സാധാരണക്കാരനായി മാറി ഈ കലിയുഗത്തിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ
മറ്റാർക്കാണ് പറഞ്ഞു തരാൻ കഴിയുക? ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നത് ആരാണ്? ജനന മരണ ചക്രത്തിൽ വരാത്തവർക്ക് മാത്രമേ അതിന് കഴിയൂ. ഈ ലോകസൃഷ്ടി നാടകത്തിൻ്റെ സംവിധായകന് മാത്രമേ ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയൂ. പരമപിതാവായ ശിവപരമാത്മാവിന് മാത്രമേ ഇത് പറഞ്ഞു തരാൻ കഴിയൂ. निर्भवति भारत अभ्युत्थानं मधर्मस्य तदात्मानं सृजाम्यहम्. ഈ ഭൂമിയിൽ ധർമ്മം നശിച്ച് എപ്പോൾ അധർമ്മം വളരുന്നുവോ അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ച് വീണ്ടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. തൻ്റെ വാഗ്ദാനം ലംഘിക്കാതെ ഭഗവാൻ വന്നു കഴിഞ്ഞു. പക്ഷേ എല്ലാവരും എന്താണ് കരുതിയിരിക്കുന്നതെന്നോ? കൃഷ്ണനാണ് ഭഗവാൻ എന്നാണ് കരുതിയിരിക്കുന്നത്? കൃഷ്ണനാണ് ഗീത ഉച്ചരിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്? കൃഷ്ണനാണ് വീണ്ടും വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന കാര്യം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കൃഷ്ണൻ ആരാണ്? സത്യയുഗത്തിൽ പിറന്ന ആദ്യത്തെ രാജകുമാരൻ കൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിന് ശേഷം ലക്ഷ്മി നാരായണനായി മാറുന്നത്. ജന്മങ്ങളിലെടുത്തെടുത്ത് ഈ കലിയുഗത്തിൽ സാധാരണ മനുഷ്യനായി ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗീതയിലെ നായകൻ ആരാണ്? സംശയമേയില്ല, കൃഷ്ണൻ തന്നെ. എന്നാൽ ഗീത ഉച്ചരിച്ചത് പരമപിത ശിവപരമാത്മാവാണ്. എങ്ങനെയാണെന്നറിയാമോ? ഒരു സിനിമയിൽ നായകൻ എങ്ങനെയായിരിക്കും ജീവിക്കുക? കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ നല്ല പോലെ ജീവിക്കുന്നുണ്ടാകും. അപ്പോഴായിരിക്കും വില്ലൻ തൻ്റെ ഗുണ്ടാ സംഘത്തെയും കൊണ്ടുവന്ന് നായകനെ അടിച്ചു വീഴ്ത്തി കുടുംബത്തെ മുഴുവൻ ഉപദ്രവിച്ചിട്ട് തിരിച്ചു പോകും. അവസാനം ഒരാൾ വന്ന് ഓർമ്മപ്പെടുത്തും, നീ ആരാണ്? എങ്ങനെയുള്ള ആളാണ്? നിന്റെ ധൈര്യമെല്ലാം ഇപ്പോൾ എവിടെ പോയി? നിനക്ക് സാധിക്കും, പോകൂ, പോയി ജയിച്ചിട്ട് വരൂ എന്നെല്ലാം പറഞ്ഞ് നായകനെ ഉണർത്തും. ഉടനെ ഹീറോ ചാടി എണീറ്റ് വില്ലനെ നശിപ്പിച്ചിട്ട് വിജയത്തോടെ തിരിച്ചു വരും. ഇതുതന്നെയല്ലേ സ്ഥിരമായി നമ്മൾ സിനിമകളിൽ കാണുന്നത്? അതേപോലെ ഈ ലോകസൃഷ്ടി നാടകത്തിൽ അഭിനയിക്കുന്ന ഹീറോ ആരാണ്? കൃഷ്ണൻ. ഈ ലോകം ഒരു കുടുംബമായി ഒരുമയോടെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. അപ്പോഴാണ് വില്ലൻ രാവണൻ ആ കുടുംബത്തിലേക്ക് വന്ന് അവരുടെ ജീവിതത്തെ അല്പാൽപമായി നശിപ്പിക്കുവാൻ തുടങ്ങിയത്. അവരുടെ കയ്യിൽ നിന്നും ആ രാജ്യത്തെ മുഴുവൻ അപഹരിച്ച് ദരിദ്രരാക്കി ഭിക്ഷക്കാരാക്കി മാറ്റി. ഇതെന്ത് കഥ? രാമായണത്തിലുള്ള രാവണൻ ഇവിടെ എങ്ങനെയെത്തി? രാവണൻ എന്നാൽ ആരാണ്? ലങ്കയെ ഭരിച്ച രാജാവ്. രാവണന് എത്ര തലകളുണ്ട്? 10 തലകൾ. മനുഷ്യർക്ക് ആർക്കെങ്കിലും 10 തലകളുണ്ടാകുമോ? ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ? അപ്പോൾ രാവണൻ ആരാണ്? ഈ രാവണൻ എന്ന കഥാപാത്രത്തെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ദ്വാപരയുഗത്തിൽ ദേവീ ദേവതകൾ തങ്ങളുടെ ആത്മാക്കളാണെന്ന സത്യത്തെ മറന്ന് അവനവനെ ശരീരമാണെന്ന് കരുതുവാൻ തുടങ്ങി. അതിനാൽ കാമം, കോപം, അത്യാഗ്രഹം, മോഹം, അഹങ്കാരം എന്നിങ്ങനെയുള്ള ഈ 5 വികാരങ്ങളും 5 ദുർഗുണങ്ങളും 2 പേരിലും വരുവാൻ തുടങ്ങി. അതായത് ആണിന് 5ഉം സ്ത്രീക്ക് 5ഉം, ആകെ മൊത്തം 10. ഇതിനെയാണ് 10 തലയുള്ള രാവണൻ എന്ന കഥാപാത്രമാക്കി മാറ്റിയത്. രാവണൻ ആരെയാണ് തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയത്? സീതയെ. ഇവിടെ സീത എന്നാൽ ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ലങ്ക എന്നാൽ ആ ലങ്കയല്ല. ഇപ്പോൾ ലോകം മുഴുവനും
ലങ്കയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലോകം മുഴുവൻ 5 വികാരങ്ങളാകുന്ന രാവണന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. ഇവിടെ രാമൻ എന്നാൽ അർത്ഥം ശിവപരമാത്മാവ് തന്നെയാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും 5 വികാരങ്ങളാകുന്ന രാവണനിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് ശിവപരമാത്മാവ് നേരിട്ട് വന്നിരിക്കുന്നത്. രാമൻ സംശയിച്ചിട്ട് സീതയോട് അഗ്നിശുദ്ധി ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? ദ്വാപര യുഗത്തിൽ നിന്ന് തുടങ്ങി 2500 വർഷം ചെയ്ത പാപത്തിന്റെ കറകൾ ചേർന്ന് ആത്മാവിൽ അഴുക്കായി മാറി. എൻ പാപക്കണക്കെല്ലാം എണ്ണി നോക്കുമ്പോൾ ഉള്ളം നടുങ്ങുന്നല്ലോ, അത് ചൊല്ലാൻ നടുങ്ങുന്നല്ലോ. ഞാൻ ചെയ്തൊരു കർമ്മങ്ങൾ എണ്ണി നോക്കുമ്പോൾ താപം പിറക്കുന്നല്ലോ, പാപം ഉള്ളിൽ ഉറങ്ങുന്നല്ലോ. ആത്മാവിന് തന്റെ പവിത്രത നഷ്ടമായി. പാപം കഴുകുവാൻ ഭക്തിമാർഗത്തിൽ എന്താണ് ചെയ്യുന്നത്? ഗംഗയിൽ പോയി കുളിക്കും. ആ ഗംഗയിൽ പോയി കുളിച്ചാൽ ശരീരത്തിലുള്ള അഴുക്ക് പോകും, എന്നാൽ ആത്മാവിലുള്ള പാപക്കറകൾ പോവുകയില്ല. ശങ്കരന്റെ ശിരസിൽ നിന്നും ഗംഗയൊഴുകുന്നതായി കാണിച്ചിരിക്കുന്നു. ശിരസിൽ നിന്ന് ജ്ഞാനമൊഴുകുമോ അതോ വെള്ളമൊഴുകുമോ? ജ്ഞാനം, അതായത് അറിവല്ലേ ഒഴുകുക. ഇപ്പോൾ ശിവപരമാത്മാവ് നേരിട്ട് വന്ന് നൽകുന്ന ഈ ജ്ഞാനഗംഗയിൽ ആരെല്ലാം കുളിക്കുന്നുവോ അവരുടെ ആത്മാവിലുള്ള പാപക്കറകൾ പോകും. അഗ്നിസ്നാനമെന്നാൽ ധ്യാനത്തിൽ സ്വയം ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ആ യോഗാഗ്നിയിൽ ആത്മാവിലുള്ള പാപക്കറകളെല്ലാം എരിഞ്ഞ് ചാമ്പലാകും. ആത്മാവ് പരിശുദ്ധമായ തങ്കമായി മാറും. ഇതാണ് രാമായണത്തിൽ വലിയ കഥയായി എഴുതിയിരിക്കുന്നത്. ശരി, ഗീത എന്നാൽ എന്താണ്? എന്താണ് ധർമ്മം? എന്താണ് അധർമ്മമെന്ന് വഴി കാണിക്കുന്ന ധർമ്മഗ്രന്ഥമാണ് ഗീത. കൃഷ്ണൻ ജീവിച്ചത് സത്യയുഗത്തിൽ. കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങിയത് ദ്വാപരയുഗത്തിൽ. അതുകൊണ്ടാണ് ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ ജീവിച്ചുവെന്ന് ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് മഹാഭാരത യുദ്ധം നടന്നത് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ മഹാഭാരത യുദ്ധം? അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന്. ഈ കലിയുഗത്തേക്കാൾ ദ്വാപരയുഗത്തിലെ ജനങ്ങളെല്ലാം വളരെ നല്ലവരായിരുന്നു. നല്ലവരായാണ് ജീവിച്ചിരുന്നത്. കാരണം ഇന്ന് കാണുന്ന കലിയുഗമാണ് ഏറ്റവും മോശമായ മനുഷ്യൻ ജീവിക്കുന്ന ഏറ്റവും മോശമായ കാലം. എന്നിട്ട് പോലും കലിയുഗത്തിൽ ജീവിച്ച ഒരു സാധാരണ മനുഷ്യൻ യുദ്ധം വേണ്ടെന്നും അഹിംസാ മാർഗത്തിലൂടെയാണ് ജയിക്കേണ്ടത് എന്നും പറഞ്ഞ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ട് പോയി. അദ്ദേഹം ആരാണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ് മഹാത്മാഗാന്ധി. കലിയുഗത്തിൽ ജീവിച്ച ഒരു സാധാരണ മനുഷ്യന് പോലും യുദ്ധം വേണ്ട എന്നും അഹിംസാ മാർഗത്തിലൂടെ ജയിക്കാമെന്നും തെളിയിച്ചുവെങ്കിൽ, ദ്വാപരയുഗത്തിൽ ഭഗവാനെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന കൃഷ്ണൻ എന്തിനാണ് യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിച്ചത്? സാധാരണ ഒരു മനുഷ്യനുള്ള ശക്തി ഭഗവാനെന്ന് പ്രകീർത്തിക്കുന്ന കൃഷ്ണനില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത് ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ? കൃഷ്ണൻ ജീവിച്ചത് സത്യയുഗത്തിൽ. കൃഷ്ണനെ ആരാധിച്ചു തുടങ്ങിയത് ദ്വാപരയുഗത്തിൽ. അതിനാൽ കൃഷ്ണൻ ഭഗവാനാണെന്നും ഗീത ഉച്ചരിച്ചത് കൃഷ്ണനാണെന്നും ശാസ്ത്രങ്ങളിൽ തെറ്റിദ്ധാരണയില്ലാത്ത വിധം എഴുതിവെച്ചു. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉച്ചരിച്ചത് ശിവപരമാത്മാവാണ്. എന്നാൽ അച്ഛൻ്റെ പേര് ചേർക്കുന്നതിന് പകരം ഗീതയിൽ കുട്ടിയുടെ പേര്, അതായത് കൃഷ്ണൻ്റെ പേര് ചേർത്തു. ശിവനെയും ശങ്കരനെയും ഒന്നാക്കി ചിത്രീകരിച്ചതുപോലെ ഭഗവാനെയും കൃഷ്ണനെയും ഒന്നായി കാണിച്ച്
എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഇനിയൊരു പക്ഷേ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലെ ദ്വാപരയുഗത്തിൽ മഹാഭാരത യുദ്ധം നടന്നു എന്ന് തന്നെ കരുതിയാൽ ദ്വാപരയുഗത്തിന് ശേഷം എന്താണ് സംഭവിക്കേണ്ടത്? സത്യയുഗമല്ലേ വരേണ്ടത്? എന്നാൽ വന്നില്ലല്ലോ. കലിയുഗമല്ലേ വന്നത്? ഭഗവാൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ യുദ്ധം നയിച്ചാൽ സത്യയുഗം വരുമോ അതോ കലിയുഗം വരുമോ? ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? മഹാഭാരത യുദ്ധം ദ്വാപരയുഗത്തിലല്ല നടന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് നടന്നത്? എപ്പോൾ നടന്നുവെന്നല്ല, നടക്കാൻ പോകുന്നു. ഇപ്പോൾ ഈ കലിയുഗത്തിൽ ഇനി നടക്കാൻ പോകുന്നതേയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ കലിയുഗം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സത്യയുഗം വരും. സത്യയുഗത്തെ ആർക്കാണ് സ്ഥാപിക്കാൻ കഴിയുക? സത്യസ്വരൂപനായ ഭഗവാന് ശിവപരമാത്മാവിന് മാത്രമേ കഴിയൂ. ഭഗവാൻ എപ്പോൾ വന്നു എന്ന് കേട്ടാൽ നിങ്ങളെല്ലാവരിലും ഞെട്ടലുണ്ടാകും. ശിവപരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് 85 വർഷങ്ങൾ കഴിഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിയില്ലേ? എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഇവിടെ വന്നതുപോലും അറിയാതെയാണ് നാം ഇവിടെ ജീവിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഗണപതി പാല് കുടിച്ച കഥ ആരും അത്ര വേഗം മറന്നിട്ടുണ്ടാവില്ല. ഇക്കാര്യം അറിഞ്ഞ പലരും അരമണിക്കൂറിനുള്ളിൽ ലോകം മുഴുവനുമുള്ള ഗണപതി വിഗ്രഹത്തിന് മുൻപിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി കയ്യിൽ പാൽപാത്രവുമായി നിൽക്കുന്ന കാഴ്ച മറക്കാൻ പറ്റുന്നതാണോ? ഇങ്ങനെയുള്ള കെട്ടുകഥകൾ കേട്ട് ഓടുന്ന ഭക്തർക്ക് ഭഗവാൻ വന്ന കാര്യം മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. പറഞ്ഞാലും വിശ്വസിക്കില്ല, കളിയാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അറിവില്ലായ്മയെന്ന അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ മുഴുകിപ്പോയിരിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ശിവപരമാത്മാവ് അവതരിച്ച ദിനത്തിനെ ശിവരാത്രി എന്ന പേരിൽ ആഘോഷിക്കുന്നത്. ശിവപരമാത്മാവിന് ശരീരമില്ല, ശിവൻ ജനന മരണ ചക്രത്തിൽ വരികയുമില്ല. പിന്നെ നമുക്കെങ്ങനെ മനസ്സിലാക്കിത്തരും? ആത്മാവായാലും ശരി, പരമാത്മാവായാലും ശരി, ശരീരമുണ്ടെങ്കിലേ സംസാരിക്കാൻ കഴിയൂ. ശിവപരമാത്മാവ് ഈ ലോകത്തിൽ വന്നപ്പോൾ താൽക്കാലികമായി ഒരു ശരീരം ആവശ്യം വന്നു. ആരുടെ ശരീരം സ്വീകരിക്കും? സത്യയുഗത്തിൽ ആദിപ്പിറവി ആരുടെയായിരുന്നു? കൃഷ്ണൻ്റെ. അദ്ദേഹത്തിൻ്റെ അവസാന ജന്മത്തിൽ 60 വയസ്സായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. എന്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു എന്നറിയാമോ? എന്തുകൊണ്ടെന്നാൽ ഈ ലോകസൃഷ്ടി നാടകത്തിലെ കഥാനായകനെ കൃഷ്ണനാണ്. നാടകം അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആദിരംഗത്ത് അദ്ദേഹം തന്നെ അഭിനയിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ആദ്യം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കൊടുത്തു. ഇത് എപ്പോൾ നടന്നു എന്നറിയാമോ? 1936. ആ രഹസ്യത്തെയാണ് നിങ്ങളിപ്പോൾ അറിയാൻ പോകുന്നത്. അന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള സിന്ധു മഹാനഗരത്തിലെ ഹൈദരാബാദിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ സാധാരണ ഒരു സ്കൂൾ അധ്യാപകന് മകനായി പിറന്നു ലേഖരാജ്. ഇദ്ദേഹം ജനിച്ച വർഷം 1876. ഇദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽക്കേ കൃഷ്ണനോടും നാരായണനോടുമുള്ള ഭക്തി തീവ്രമായിരുന്നു. ഇതിൽ അത്ഭുതമെന്തെന്നാൽ ഇദ്ദേഹം തന്നെയാണ് വരുന്ന സത്യയുഗത്തിൽ കൃഷ്ണനായി പിറന്ന് സ്വയംവരത്തിന് ശേഷം നാരായണനായി മാറുന്നത്. പഠിക്കുവാനുള്ള താല്പര്യമില്ലാത്തതിനാൽ ആദ്യം ഗോതമ്പ് വ്യാപാരത്തിൽ പ്രവേശിച്ചു, പിന്നീട് വജ്രവ്യാപാരിയായി മാറി. പണം കൂട്ടിയിട്ട് കിടക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ വജ്രവ്യാപാരത്തിലൂടെ ധാരാളം ധനം സമ്പാദിച്ചു. ലേഖരാജ് വലിയ കോടീശ്വരനായി മാറി. ബോംബെ, കൽക്കട്ട,
എന്നിവിടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വജ്രവ്യാപാരം പടർന്നു പന്തലിച്ചു. എല്ലാവരും ഇദ്ദേഹത്തെ സ്നേഹത്തോടെ ദാദാ എന്ന് വിളിക്കാൻ ആരംഭിച്ചു. ദാദാ എന്നാൽ മുതിർന്ന ജ്യേഷ്ഠൻ എന്നാണ് അർത്ഥം. ഇദ്ദേഹത്തിന് യശോദ എന്നു പേരുള്ള പത്നിയും രണ്ട് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം നാരായണ ഭക്തനായിരുന്നതുകൊണ്ട് ആൺകുട്ടികൾക്ക് കൃഷ്ണനെന്നും നാരായണനെന്നും പേരുവച്ചു. ദാദാ ലേഖരാജിന് 60 വയസ്സായി. പെട്ടെന്നൊരു നാൾ ദാദയ്ക്ക് ശരീരത്തിൽ നിന്നും വേറിട്ട് അശരീരിയായി പറക്കുന്നതുപോലെ ഒരു അനുഭവം ലഭിച്ചു. പിന്നീടൊരിക്കൽ ബനാറസിൽ പോയ സമയത്ത് വിഷ്ണുവിൻ്റെ ദർശനവും ലഭിച്ചു. വിഷ്ണു, നീ തന്നെയാണ് അത് എന്ന് പറഞ്ഞിട്ട് മറഞ്ഞുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മൂൽചന്ദ് മരിച്ച വാർത്തയറിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മാവൻ്റെ മരണവും അദ്ദേഹം കണ്ടു. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിടുന്ന ദൃശ്യാനുഭവവും അദ്ദേഹത്തിനുണ്ടായി. ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ, ആത്മാവിന് മരണമില്ല എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നീട് മറ്റൊരു നാൾ കൃഷ്ണദർശനത്തിലൂടെ നീ തന്നെയാണ് അത് എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. തനിക്ക് ഈ ദർശനങ്ങളെല്ലാം തന്ന് എന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ആരായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി ദാദാ ലേഖരാജ്. അവസാനം അത് ഭഗവാൻ തന്നെ നൽകുന്നതാണെന്ന സത്യം തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ജ്യോതിസ്വരൂപനായ ശിവപരമാത്മാവിൻ്റെ ദർശനവും ലഭിച്ചത്. ഭഗവാന്റെ മക്കളായ നമ്മളും അദ്ദേഹത്തെ പോലെ തന്നെയാണുള്ളത്. എന്നാൽ നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെന്ന സത്യം മറന്നുപോയതാണ്. ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് സത്യം പറഞ്ഞു തന്ന് നമ്മെ എല്ലാവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ഈ ലോകം എങ്ങനെയാണ് നശിക്കുവാൻ പോകുന്നത് എന്ന ദൃശ്യവും അദ്ദേഹം കണ്ടു. അതിഭീകരമായ യുദ്ധം നടക്കുന്നു, ആണവായുധങ്ങൾ പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ അക്കാലഘട്ടത്തിൽ ആരും അണുബോംബുകൾ കണ്ടുപിടിച്ചിരുന്നില്ല. ഇന്ത്യയിലാകട്ടെ പ്രാദേശിക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ആളുകൾ പരസ്പരം വെട്ടിമരിക്കുകയായിരുന്നു. രക്തം നദി പോലെ ഒഴുകുന്നു, ജനങ്ങൾ ചിതറിയോടുന്നു, പ്രകൃതിക്ഷോഭങ്ങളും ചേർന്ന് ഈ ലോകം നശിക്കുന്നു. മഹാഭാരത യുദ്ധം വീണ്ടും വരാൻ പോവുകയാണെന്ന സത്യം ദാദയ്ക്ക് മനസ്സിലായി. ഇത്തരം കാഴ്ചകൾ കാണിച്ച് കൃഷ്ണന്റെ ആത്മാവിനെ കാര്യം മനസ്സിലാക്കിക്കാൻ ഭഗവാൻ ഒരു വർഷം ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ കലിയുഗത്തിൽ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ശക്തി ആത്മാവിലില്ല. ദാദാ വ്യാപാരത്തിൽ നിന്നും പിൻവാങ്ങി. ഒരു നാൾ രാത്രിയിൽ ശിവപരമാത്മാവ് ദാദയുടെ ശരീരത്തിൽ പ്രവേശിച്ച് താൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തി. നിജാനന്ദ സ്വരൂപം ശിവോഹം ശിവോഹം, ജ്ഞാനസ്വരൂപം ശിവോഹം ശിവോഹം, പ്രകാശസ്വരൂപം ശിവോഹം ശിവോഹം. വിൺമുകളിൽ നിന്നും മണ്ണിലി വിടന്ന് അറിവേകുവാനായി വന്നു നീ ശിവനേ. വിൺമുകളിൽ നിന്നും മണ്ണിലി വിടന്ന് അറിവേകുവാനായി വന്നു നീ ശിവനേ. പുതിയ ലോകം നിർമ്മിക്കുന്നതിനായി ഭഗവാൻ തന്റെ ശരീരത്തെ ആധാരമായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ദാദാ തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ താൻ തന്നെയാണ് അർജുനനെന്നും തൻ്റെ രഥത്തിലാണ് ഭഗവാൻ തേരാളിയായി മാറിയിരിക്കുന്നത് എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഭക്തിയിൽ ഇദ്ദേഹത്തെ തന്നെയാണ് ശിവന്റെ വാഹനമായ നന്ദിയായി കാണിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുഖാരവിന്ദത്തിലൂടെ ശിവപരമാത്മാവ് ഗീതാജ്ഞാനത്തെ ഉച്ചരിക്കുവാൻ തുടങ്ങി. ജ്ഞാനം കേൾക്കാൻ വരുന്നവർക്ക് ശ്രീകൃഷ്ണന്റെ ദർശനവും സത്യയുഗത്തിൻ്റെ ദർശനവും കാണിച്ചുകൊടുത്ത് ശിവപരമാത്മാവ് അത്ഭുതപ്പെടുത്തി. ഇതെല്ലാം കേട്ടറിഞ്ഞ ഭക്തർ
കൂട്ടം കൂട്ടമായി വരുവാൻ തുടങ്ങി. ഭഗവാൻ ദാദയെ തൻ്റെ പുത്രനായി ദത്തെടുത്ത് അദ്ദേഹത്തിന് ബ്രഹ്മാവെന്ന് പേര് നൽകി. ഈ ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിലൂടെ ഗീതാജ്ഞാനം ശ്രവിച്ച് അതിലൂടെ ജന്മം കൊള്ളുന്നവരാണ് ബ്രഹ്മാവിൻ്റെ മക്കൾ, ശിവപരമാത്മാവാൽ ദത്തെടുക്കപ്പെട്ട കുട്ടികൾ. ഭഗവാന്റെ അവതാര രഹസ്യത്തെ ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളുടെ അടുത്തേക്കും കൊണ്ടുചെന്നെത്തിക്കണം. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ സഹായികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർ തന്നെയാണ് ബ്രഹ്മാകുമാർ, ബ്രഹ്മാകുമാരികൾ എന്നറിയപ്പെടുന്നത്. പാവം പോക്കിടും പരമ തന്തയേ, നീ ബ്രഹ്മാവുടലിൽ അവതാരം ചെയ്താ പിറവിയേ അവർ മൂലം എനക്ക് തന്താൽ, പുതു പിറവിയേ അവർ മൂലം എനക്ക് തന്താ. ജ്യോതി രൂപനേ இனிய இறைவனே, பாவம் போக்கிடும் பரம தந்தையே. ഈ ബ്രഹ്മാവ് തന്നെയാണ് സത്യയുഗത്തിൽ കൃഷ്ണനായി ജനിച്ച് പിന്നീട് വിഷ്ണുവാകുന്നത്. വിഷ്ണു 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബ്രഹ്മാവാകും. ഇതിനെയാണ് ശാസ്ത്രങ്ങളിൽ ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്ന് വിഷ്ണു പിറന്നുവെന്നും വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവും പിറന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ആരംഭത്തിൽ ഈ വിദ്യാലയം ഓം മണ്ഡലി എന്ന നാമത്തിലാണ് ഉണ്ടായിരുന്നത്. ഭഗവാന്റെ ജ്ഞാനത്തെ കേൾക്കുവാൻ ജനങ്ങൾ ബന്ധങ്ങളെല്ലാം പൊട്ടിച്ചോടി വന്നു. പ്രായവ്യത്യാസം പോലുമില്ലാതെ എല്ലാവരും വന്നു. അതിൽ മുഖ്യമായത് രാധയായിരുന്നു. അപ്പോൾ രാധയ്ക്ക് 17 വയസ്സായിരുന്നു. ജ്ഞാനം കേട്ടതോടുകൂടെ തൻ്റെ ജീവിതം ഭഗവാന് സേവ ചെയ്യുവാനായി സമർപ്പിക്കണമെന്ന് രാധ തീരുമാനിച്ചു. ഇവരെ ഓം രാധ എന്ന് വിളിക്കുവാൻ തുടങ്ങി. പിന്നീട് അവരെ മമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി. ഏകദേശം 400 സഹോദരീ സഹോദരന്മാർ തങ്ങളുടെ ജീവിതത്തെ ഭഗവാന്റെ സേവനത്തിനായി അർപ്പണം ചെയ്തു. ശിവപരമാത്മാവ് ബ്രഹ്മാവിനോട് ഒരു ട്രസ്റ്റ് രൂപപ്പെടുത്തി അതിൽ തൻ്റെ സമ്പാദ്യമെല്ലാം സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉടനെ ബ്രഹ്മാവ് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് 1937 വർഷം ഒക്ടോബർ മാസത്തിൽ ഓം രാധയെ മുഖ്യ നിർവാഹകയായി നിയമിച്ച് അവരടക്കം 8 വനിതകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രജാപിത ബ്രഹ്മാകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേരിൽ എല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു. വനിതകളുടെ ജീവിതത്തെ ഉയർത്തണം, അവരെ എല്ലാവരും ബഹുമാനിക്കണം, സമൂഹത്തിൽ സ്ത്രീത്വത്തിന് ആദരവ് ലഭ്യമാകണം, അവരും ഉയർന്ന നിലയിൽ കാണപ്പെടണം. അതിനാലാണ് ശിവപരമാത്മാവ് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ശിരസിൽ ജ്ഞാനകലശം വെച്ചത്. ഭാരതത്തെ മാത്രമല്ല, മുഴുവൻ ലോകത്തെയും ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് നൽകി. വിഷത്തിന് സമാനമായ കാമം, കോപം, അത്യാഗ്രഹം, മോഹം, അഹങ്കാരം എന്ന് തുടങ്ങിയ ഈ 5 വികാരങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവിതം നശിച്ചു പോയത്. അതിനാൽ അവയെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അക്കാലത്ത് ഓം മണ്ഡലിക്ക് നിറയെ എതിർപ്പുകളെ നേരിടേണ്ടതായി വന്നു. പുരുഷന്മാർ ധ്യാനമന്ദിരത്തിനെ അഗ്നിക്കിരയാക്കി, പത്രങ്ങളിലെല്ലാം അപമാനിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ഒരു അമേരിക്കൻ പത്രം അപഹാസ്യരൂപേണെ പ്രചരിപ്പിക്കുകയും ചെയ്തു. 1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ചു.
കറാച്ചി നഗരം കത്തിയമർന്നു. അവിടെയുള്ള ചില മുസ്ലിം സഹോദരന്മാർ ഭഗവാന്റെ യജ്ഞത്തിന് സംരക്ഷണം നൽകി. ഭഗവാന്റെ യജ്ഞം കറാച്ചിയിൽ തന്നെ തുടർന്നു വന്നു. പിന്നീട് ശിവഭഗവാന്റെ ആജ്ഞയനുസരിച്ച് 1950 വർഷം ആ 400 സഹോദരി സഹോദരന്മാർ കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യയിലെത്തിയ ശേഷം റെയിൽ മാർഗം രാജസ്ഥാനിലുള്ള അബൂപർവ്വതത്തിൽ എത്തിച്ചേർന്നു. ശിവപരമാത്മാവിൽ നിന്ന് നേരിട്ട് ഗീതാജ്ഞാനം കേട്ട് ഓരോ സഹോദരിമാരും ജ്ഞാനഗംഗകളായി മാറി. ഭഗവാന്റെ ആജ്ഞ എന്തായിരുന്നുവെന്ന് അറിയാമോ? ഇന്ത്യയിൽ മാത്രമല്ല, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ഈ അവതാര രഹസ്യവും ഈ ദൈവിക ജ്ഞാനവും കൊണ്ടെത്തിക്കണമെന്നതാണ്. ഈ സഹോദരിമാരെല്ലാവരും സിന്ധി സമുദായത്തിലുള്ള വലിയ കോടീശ്വരന്മാരുടെ വീട്ടിൽ ജനിച്ച് കഷ്ടപ്പെടാതെ വളർന്നവരായിരുന്നു. സത്യമായ ഭഗവാനെ മനസ്സിലാക്കിയത് കാരണം ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖങ്ങളെയും ത്യാഗം ചെയ്ത് സ്വന്ത ബന്ധങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞ് ഭഗവാന്റെ സേവനത്തിനായി സ്വന്തം ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ച് ഭഗവാന്റെ അവതാര രഹസ്യത്തെ പറഞ്ഞുകൊടുക്കാനായി പുറപ്പെട്ടു. എന്നിട്ടും എത്ര പേർക്ക് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ച രഹസ്യമറിയും? ബ്രഹ്മാകുമാരികൾ നിങ്ങളെ അന്വേഷിച്ചു വരുന്നുവെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം നിങ്ങളെല്ലാവരും സഹോദരാത്മാക്കളാണ് എന്നതാണ്. ഭഗവാന്റെ മക്കൾ അതുമാത്രമല്ല, ഭാരതവാസികളുമാണ്. 33 കോടി ദേവീദേവതകളായി സ്വർഗത്തിൽ വസിച്ചവർ. ഭഗവാനെക്കുറിച്ചുള്ള പരിചയം നൽകി നിങ്ങളുടെ ജീവിതത്തെയും വജ്രം പോലെയാക്കുവാനാണ് അവർ വരുന്നത്. സത്യയുഗം, ത്രേതായുഗം എന്നീ 2500 വർഷം നമ്മളാണ് രാജ്യം ഭരിച്ചവർ. ആത്മാവിനെ മറന്നിട്ട് നമ്മളെ ശരീരമെന്ന് കരുതി തെറ്റുകൾ ചെയ്തതിനാൽ രാജ്യം നഷ്ടമായി. ശരി, കലിയുഗത്തിന് ഇനി എന്താണ് സംഭവിക്കുക? നശിക്കാൻ പോവുകയാണ്. നശിച്ച ശേഷം ഏത് യുഗമാണ് വരിക? സത്യയുഗം വരും. സത്യയുഗത്തിൽ തങ്കമാളികകളിൽ മരണമില്ലാത്ത ജീവിതം ജീവിക്കാൻ പോകുന്നത് ആരാണ്? ഭാരതവാസികൾ, നമ്മൾ തന്നെ.
സുവർണാലങ്കൃത രാജ്യം ഭരിച്ചൊരാത്മാഭിമാനമോർക്കൂ. തളർന്നു പോയി ജനിമൃതിയിൽ പതിയെ, തകർന്നു മാനവ ഹൃദയം വഴിയെ, അലഞ്ഞു തേടിയ ഭഗവാനൊടുവിൽ സുവർണയുഗ മധുരവുമായി വന്നു. സുവർണയുഗ മധുരവുമായി വരുന്നു സ്വർണിമ കാലം. ആത്മാഭിമാനധർമ്മം അമരന്മാരായിടുന്ന ധർമ്മം, ഈ മായതൻ രാവണ രാജ്യം എരിഞ്ഞു തീരുകയാണിനിയുടനേ. മുക്തിധാമത്തിൽ പ്രയാണം ചെയ്യാം, മരിച്ച മനസ്സിനു പുനർജന്മമാം. മായമാഞ്ഞുരാ മനസ്സിലുണർന്നു സുവർണലോക പുതുപ്രതീക്ഷകൾ. സുവർണലോക പുതുപ്രതീക്ഷകൾ വരുന്നു സ്വർണിമ കാലം. വിശാല വിശ്വ സേവന കലയാൽ പരംപിതാവിനെ പ്രത്യക്ഷമാക്കാം. മോഹബന്ധന ചരടുകൾ മുറിയാൻ സ്വയം അറിയാൻ ആത്മാവിനെ അറിയാം. വരുകയാണിവർ സദ്ഗതി അരുളാ, നിറഞ്ഞ സ്നേഹ ക്ഷണമരുളിടാ. വരുന്നു പാരിൻ സുവർണകാലം, വരുന്നു പാരിൻ സുവർണകാലം. പരംപിതാവിൻ പ്രശാന്തലോകം, പരംപിതാവിൻ പ്രശാന്തലോകം. കലിയുഗമേ നീ വിടവാങ്ങിടു, കലിയുഗമേ നീ വിടവാങ്ങിടു. സുവർണയുഗമേ ആഗതമാകും, ഒരുമയോടെ നാം സുഖമായി വാഴാം. കലിയുഗം അവസാനിച്ച് സത്യയുഗത്തിൽ നമ്മൾ തന്നെയാണ് വീണ്ടും രാജ്യം ഭരിക്കേണ്ടത്. അവിടെ എങ്ങനെ രാജ്യം ഭരിക്കണം എന്നത് പഠിപ്പിച്ചു തരുന്ന വിദ്യയുടെ പേരാണ് രാജയോഗം, അതായത് രാജയോഗ ധ്യാനം. ധ്യാനം എന്നാൽ എന്താണെന്നറിയാമോ? എങ്ങനെയാണോ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിട്ട് സംസാരിക്കുന്നത്, വൈകുന്നേരമാകുമ്പോൾ ചാർജ് കുറയുന്നു, വീണ്ടും ചാർജ് ചെയ്ത് അടുത്ത ദിവസവും ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മളെല്ലാവരും 84 ജന്മങ്ങളെടുത്ത് അഭിനയിച്ചഭിനയിച്ച് ആത്മാവിലുള്ള ശക്തികളെല്ലാം തീർന്നുപോയി, ഇപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യണം. അപ്പോഴേ അടുത്ത 5000 വർഷം അഭിനയിക്കുവാൻ കഴിയൂ. ഈ സംഗമയുഗത്തിൽ ആത്മാവ് പരമാത്മാവിൽ നിന്ന് എങ്ങനെയാണ് ദൈവിക ഗുണങ്ങളെയും ദൈവിക ശക്തികളെയും പ്രാപ്തമാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരുന്നതിൻ്റെ പേരാണ് രാജയോഗം. പടൈപ്പയ്യരുന്നതിടുവോ ഉന്നൈ
നമ്മുടെ ഭാരതദേശം തന്നെയാണ് ദൈവീകമായ ലോകമായും ദേവതകൾ ജീവിച്ചിരുന്ന ലോകമായും അമരലോകമായും സ്വർഗമായും ഇരുന്നത്. ഇപ്പോൾ അസുരലോകമായി, അസുരന്മാർ വാഴുന്ന നാടായി, മരണലോകമായി, നരകമായി മാറി. ഈ നരകത്തെ വീണ്ടും സ്വർഗമാക്കി മാറ്റാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണോ ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത്, അതുപോലെ ശിവപരമാത്മാവിനെയും കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല. എന്നാൽ ഭഗവാൻ ബ്രഹ്മാവിലൂടെ, ഇത്രയധികം ബ്രഹ്മാകുമാരികളിലൂടെ പുതിയ ലോകത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. ദ്വാപരയുഗം മുതൽ ഭഗവാനെ തേടി അലഞ്ഞ് ഇപ്പോൾ നമുക്ക് ഭഗവാൻ ആരെന്ന സത്യം മനസ്സിലായി. എന്നാൽ പാവം ഭക്തന്മാർ ഇപ്പോഴും ഭഗവാനെ തേടി ദേവാലയങ്ങൾ തോറും കയറിയിറങ്ങുകയാണ്. പണവും സമയവും പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ആരാണ്? 33 കോടി ദേവതകളായി ഈ ഭാരതദേശത്തിൽ നമ്മോടൊപ്പം ജീവിച്ചവരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ അവരെല്ലാവരും അറിവില്ലായ്മയെന്ന അജ്ഞാന നിദ്രയിൽ ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ബ്രഹ്മാകുമാരികളിലൂടെ 85 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അതൊന്നും കേൾക്കാതെ നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെ ആരാണ് ഉണർത്തുക? ഏത് ശക്തി കൊണ്ടാണ് അവരെ ഉണർത്തുവാൻ കഴിയുക? ഒരേയൊരു ശക്തിക്ക് മാത്രമേ അതിന് കഴിയൂ. ഏത് ശക്തിയാണെന്നറിയാമോ? അതാണ് മീഡിയ. പത്രങ്ങൾ, ടെലിവിഷൻ, സിനിമ, ഈ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ലോകത്തെ ഇതെല്ലാം അറിയിക്കാൻ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ ഈ ലോകസൃഷ്ടി നാടകത്തിൽ ഇവർക്കും ഒരു പ്രധാന പങ്ക് ഭഗവാൻ നൽകിയിട്ടുണ്ട്. ഇവർ ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് ഭാരതത്തിൽ ഉറങ്ങുന്ന എല്ലാ കുംഭകർണന്മാരും എഴുന്നേൽക്കുവാൻ പോകുന്നത്. പത്രങ്ങൾ, ടെലിവിഷൻ, സിനിമ എന്നിവയിൽ ഇടപെടുന്ന സഹോദരങ്ങളെ, ചൂടുള്ള വാർത്തയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഇതിനേക്കാൾ ചൂടുള്ള വാർത്ത ലോകത്തിൽ നിങ്ങൾക്ക് വേറെ ലഭിക്കാനുണ്ടോ? ദാനം ചെയ്താൽ പുണ്യമെന്നാണ് പറയുന്നത്. ഈ ജീവദാനം 1,000,000,000 പുണ്യത്തെ നൽകും. നിങ്ങൾ അവർക്ക് ജീവദാനം നൽകുകയാണ്. അതായത് മരണമില്ലാത്ത ആത്മാവാണ് താനെന്ന സത്യത്തെ അറിയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആത്മദീപ തിരി തെളിക്കാം അജ്ഞാന ഇരുളെല്ലാം അകന്നിടട്ടെ. ആത്മദീപ തിരി തെളിക്കാം അജ്ഞാന ഇരുളെ.